അവന്റെ സന്ധ്യങ്കൽ ആരാധിച്ചുകൊണ്ട് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ പാദത്തിൽ നമുക്കായിരിക്കാമല്ലോ. അതിപരിശുദ്ധനായവന്റെ സന്നിധിയിലേക്ക് ഈ രാത്രി നാം കടന്നു വന്നിരിക്കുമ്പോൾ ക്രിസ്തുവേശുവിന്റെ നിർമ്മല രക്തത്താൽ, പരിശുദ്ധ രക്തത്താൽ നമ്മളെ കഴുകി ജഡത്തിലെ ആത്മാവിലെ സകല കൺമഷങ്ങളും പോക്കി ശുദ്ധിയുള്ള അധരങ്ങളോടെ അവന് സ്തോത്രം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ശബ്ദം ഉയർത്തുമ്പോൾ, കരങ്ങൾ ഉയർത്തുമ്പോൾ അത് യഹോവയ്ക്ക് പ്രസാദമാകുവാൻ, നമ്മുടെ ആരാധന അവന് സുഗ്രാഹ്യമാകുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അടികൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ സന്ധ്യങ്കൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഇന്ന് സന്ധ്യങ്കിലും ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ, കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സകല നാമത്തിനും മേലായ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നത്, അങ്ങയെ പോലെ ഒരു ദൈവമില്ല, അങ്ങയെ പോലെ ഒരു രാജാവില്ല, അങ്ങ് സകല ആരാധനയ്ക്കും സ്തോത്രത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ, രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളത്, തുല്യം പറവാൻ ആരുമില്ല, ചേർത്ത് നിൽപ്പാൻ ആരുമില്ല, ഒപ്പം വയ്ക്കാൻ ആരുമില്ല, സകല നാമത്തിലും മേലായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ചതിനാൽ, രണ്ട് കാലിൽ നടന്ന് ഈ ആലയത്തിൽ വരാൻ ഭാഗ്യം തന്നതിനാൽ, വാതുറന്ന് സംസാരിപ്പാൻ പ്രാപ്തി തന്നതിനാൽ, ദൈവസന്നിധിയിൽ നിൽപ്പാൻ കൃപ തന്നതിനാൽ, ഇന്ന് രാവിലെ രാത്രി ഞങ്ങൾ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷവും ഭാഗ്യവും തിരിച്ചറിഞ്ഞ് സന്തോഷമുള്ള അധരങ്ങളോടെ അങ്ങയെ പാടി ആരാധിപ്പാൻ ഞങ്ങളോട് അരുളി ചെയ്യേണ്ടതിന് അങ്ങ് സാന്നിധ്യമായി ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുമ്പോ ഞങ്ങളുടെ കാതുകളും ഹൃദയങ്ങളും തുറന്ന് യഹോവയെ അരുളി ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിപ്പാൻ, ഇവിടെ നടക്കുന്നതെല്ലാം അവിടുത്തെ നാമത്തിന് മഹത്വത്തിന് കാരണമാകുവാൻ കർത്താവ് കൃപ ചെയ്യണം. അങ്ങേ ആരാധിപ്പാൻ ബലപ്പെടുത്തേണം. ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ സഹായിക്കണം. വചനത്തിന്റെ വാതിലുകളെ തുറക്കേണം. നിയോഗിച്ചയക്കുന്ന അവിടുത്തെ ദാസനെ ക്രൂശന്റെ മറവിൽ നിർത്തി അഭിഷേകത്തിന്റെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കണം. സകലവും അവിടുത്തെ നാമത്തിന് മഹത്വം എന്ന് വരുമാറാകട്ടെ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. നാമ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ പോകുകയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട് എന്നോടൊപ്പം ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ജീവനുള്ളവർ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഓൾ പാഷൻ വൈച്ച് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്.
ശബ്ദമുയർത്തി ഹല്ലേലൂയ. നമ്മുടെ യു പി എഫിന്റെ മീറ്റിംഗ് ആണെന്നാണ് എൻ്റെ ഒരു വിചാരം, സോറി എച്ച് പി എഫിന്റെ മീറ്റിംഗ് ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ ഹ്യൂസ്റ്റണിലെ പട്ടണത്തിലുള്ള ഒത്തിരി സൗകര്യങ്ങളുള്ളവർ വന്നിട്ടും ആ ഒരു ശബ്ദം ഇവിടെ കേൾപ്പാനില്ല. ശബ്ദമുയർത്തി ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തി കരം കൊടുത്തിട്ട് പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു ചിരിച്ച മുഖത്തോടൊക്കെ കൂടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേര് ചോദിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ. മുഖത്തൊരു പുഞ്ചിരി സന്തോഷത്തോടെ പറഞ്ഞിട്ട്, നാം കാണുന്ന പോലെ ഇത് ഹോബി ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനം എപ്പോഴും സന്തോഷത്തോടുകൂടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ച നല്ല നാഥൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, കരുണയെ ഓർക്കുമ്പോൾ,
എത്ര സ്തുതിച്ചാലും മതി വരാത്ത രീതിയിൽ നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സംഗീതം നാം ഇപ്രകാരം കാണുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും മറുപടി പറയുവാൻ ആരുമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രയാസത്തിന്റെ നടുവിൽ നമ്മൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷെ അതിന് മറുപടി ലോകത്തിൽ നിന്ന് ആരും തന്നില്ലെങ്കിലും നമുക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്ന്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്ന എൻ്റെ സഹായകൻ വാനിലുണ്ടെന്ന്? ആമേൻ. ഈ ലോകത്തിലുള്ളവർ മാറ്റപ്പെട്ടാലും മറഞ്ഞാലും പിരിഞ്ഞാലും മാറാത്ത ഒരു നല്ല സ്നേഹിതൻ, വാഗ്ദത്തം ചെയ്ത കർത്താവ്, വിശ്വസ്തൻ എന്ന് വചനം പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ നമ്മളെ പോറ്റി പുലർത്തിയ ഒരു നല്ല നാഥൻ, ഹല്ലേലൂയ. ഒരു നിമിഷം ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്ത കർത്താവിൽ നിന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം നമ്മുടെ നാവുകളെ ഒന്ന് ചലിപ്പിച്ച കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നവർ അങ്ങനെ ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്തേക്ക് വ്യാപരിക്കട്ടെ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ കർത്താവുണ്ട്. അപൂർണ വിശ്വസ്തയോടെ വിശ്വസിക്കുന്നവർ അങ്ങ് നാവുകളെ ചലിപ്പിച്ച കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശവനയാരിയാനവ വൈഡൽ ഭ്രമനിയാരിയാനവ രബകലനഘന വൈഡൽ ഭ്രമനിയാരിയാനവ ശബ്ദനാനിയാനവ. അല്പസമയം നമ്മുടെ നാവുകളെ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചാട്. ആരും മൗനമായിരിക്കാതെ ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച ദൈവം അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ അങ്ങനെ വെറുതെ ഒരു പാട്ട് പാടുമ്പോൾ അതിന്റെ അറ്റത്ത് വരുന്ന ഒരു അഭിഷേകമല്ല. കെട്ടപ്പുസ്തുകാരെന്ന് നാം അഭിമാനം കൊള്ളുമ്പോൾ എപ്പോഴും ആ ഒരു അന്യഭാഷയുടെ അടയാളത്തിൽ ആരാധിക്കുവാൻ കഴിയുന്നവർ അങ്ങനെ പരിശുദ്ധ ആത്മാവ് എന്ന ഒരു വരദാനം ലഭിച്ച ദൈവമക്കൾ അല്പസമയം നാവുകളെ ചലിപ്പിച്ച് ആരും മൗനമായിരിക്കാതെ പാട്ട് പാടുവാൻ വേണ്ടി കാത്തിരിക്കാതെ തന്നെ അല്പസമയം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു പോകും, എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് പ്രാപിച്ചിട്ട് പോകുവാൻ ഇതുവരെ ഉള്ള ഒരു അഭിഷേകമല്ല, മറിച്ച് അതിലുപരി എന്തെങ്കിലും കർത്താവേ അങ്ങ് ഞങ്ങളോട് ഇടപെട്ട് മാറാക്കണമേ, വചനത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ, പാട്ടുകളിലൂടെ അങ്ങ് സംസാരിക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന അല്പനേരം അല്പസമയം അല്പസമയം എന്ന പാട്ടുകൾ പാടുന്നതിന് മുമ്പ് ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തിൽ ഒന്ന് ഉയർത്തുവാൻ, ഒന്ന് പുകഴ്ത്തുവാൻ, ആ നാമത്തിൽ നമുക്ക് ഈ ഹോളിനകത്ത് ഉയരുവാൻ അല്പസമയം നാമുകളെ അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു ശബ്ദം ഉയർത്തി
വിചാരിച്ച നേരത്തും നമ്മളെ തന്റെ മാറോട് ചേർത്തണച്ച ഒരു നല്ല സ്നേഹത്തെ ഹല്ലേലൂയ 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 നാം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നുവെന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് ഈ സന്ധിയിൽ ആ ഒരു നല്ല സഹായകനായ ദൈവത്തെ ഹല്ലേലൂയ നാമത്തിൽ ഉയർത്തുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ആരും അവരുമായിരിക്കും. അല്പസമയം നാവുകളെ ചലിപ്പിച്ച് ആ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നവർ അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോ അവൻ നമ്മളെ വീണ്ടെടുത്തത് ഓർക്കുമ്പോ നിത്യ സ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചത് ഓർക്കുമ്പോ ആ കരുണയെ ഓർക്കുമ്പോ ആ കൃപയെ ഓർക്കുമ്പോ എത്ര വർണ്ണിച്ചാലും മതി വരാത്ത സ്നേഹത്തിന് നമ്മൾ അവകാശികളാക്കി തീർത്ത കഥ. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിടുന്നു. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.
ശുഭം വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവിന്റെ പാദത്തിൽ ഏകാഗ്രഹൃദയത്തോടെ ആരാധനയോടെ സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസന്മാർ മാത്യുത്തക്കേടത്തും പാസ്റ്റർ തോമസ് യോഹന്നാനും മുൻപോട്ട് കടന്നു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ശിരസിനെ ദൈവത്തിനെ നമിക്കാം, ചുറ്റുപാടുകളെ മറക്കാം. ബോധം വിചാരം മനസ്സ് ഇവയെല്ലാം സ്വർഗത്തിൽ പിതാവാം ദൈവത്തിന്റെ വലത്ഭാഗത്ത് മെസ്സിഹാതമ്പുരാൻ ആയിരിക്കുന്നതായിരിക്കാം. ഇന്ന് ഈ സന്ധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവമേ എന്റെ കുറവ് എന്റെ ജനത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമാകലേ, എന്റെ ബലഹീനത നിന്റെ ദാസനിലൂടെ ഉള്ള വചന ശുശ്രൂഷയ്ക്ക് തടസ്സമാകലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തെയും കർത്താവിന്റെ ദാസനെയും കടന്നു വന്ന നാം ഓരോരുത്തരെയും യാത്രയിൽ ആഗ്രഹിക്കുന്നവരെയും ദൈവവരങ്ങൾ സമർപ്പിച്ചോ പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഒരു സന്ധ്യ കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ഒരു പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ എരിഞ്ഞടങ്ങി. ഈ സന്ധ്യയെങ്കിൽ പിതാവേ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കായലിപ്പാൻ തിരുമേൽക്കുന്ന ഈ സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ നിന്റെ സുവിശേഷത്തിന്റെ മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ നിന്റെ വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹൂസ്റ്റൺ പട്ടണത്തിൽ ചെതറി കിടക്കുന്നു നിന്റെ ജനത്തോടെ ഇന്ന് രാത്രികാലം നീ അവൻ സംസാരിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. താവേ മാനസാന്തരപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ ദൈവമേ. ആമേൻ. രോഗസൗഖ്യത്തിനായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രോഗസൗഖ്യത്തിന്റെ രാത്രിയായി മാറ്റണമേ. കർത്താവേ മനം തകർന്നവരായ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആശ്വാസം പ്രാപിക്കുന്നവരായി മടങ്ങിപ്പോകുവാൻ തിരുമേനി സഹായിക്കണമേ. വന്നതുപോലെ അല്ല പിതാവേ, കർത്താവേ പർവ്വതത്തിൽ ഇറങ്ങി വന്ന മോശയെ പുറത്തൊക്കെ പ്രകാശിക്കുന്നവരായി ഈ ആലയത്തിന്റെ പരിസരത്ത് നിന്ന് കടന്നു പോകുന്ന ജനത്തെ ലോകം കാണുമ്പോൾ പ്രകാശിക്കുന്നവരായി, രൂപാന്തരം വന്നവരായി, മാറ്റം വന്നവരായി നിന്റെ ജനത്തെ ദർശിക്കുവാൻ തക്ക രീതിയിൽ നിന്നൊരു വചനം ഇന്ന് രാത്രി ഇവിടെ പരിവർത്തിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. നിന്റെ വിലപ്പെട്ട ദാസനെ നിന്റെ കരത്തേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ നിന്റെ മകനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ആവശ്യമുള്ള, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമുള്ള, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് ആവശ്യമുള്ള, സർവോപരി ഞങ്ങളുടെ സമൂഹ ജീവിതത്തിന് ആവശ്യമുള്ള, എല്ലാറ്റുപരിയായി നിങ്ങളുടെ സ്വർഗരാജ്യത്തിന് നിത്യതയ്ക്ക് ആവശ്യമുള്ള വചനത്തെ ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ഓരോരുത്തരെയും പേര് പേരായി തിരക്കാൻ സമർപ്പിക്കുന്നു. കർത്താവേ യാത്രയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. തക്ക സമയത്ത് കൂട്ടിവരുത്തണമേ. ഇന്ന് രാത്രിയിൽ നിന്റെ അനുഗ്രഹം കൂടാതെ ഒരു മാതാവോ ഒരു പിതാവോ ഒരു യുവാവോ ഒരു യുവതിയോ ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ നീ ഇടയാക്കല്ലേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും തിരുമേടുക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ സന്ധിയിൽ കർത്താവെ ഒരുമിച്ച് അവരുടെ നാമത്തെ ഉയർത്തുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുവാനും കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന വിലപ്പെട്ട സമയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മഹാപട്ടണത്തിൽ കർത്താവെ വേർപെട്ട് ആരാധിക്കുന്ന എൻ്റെ ചിഹ്നത്തിന് ഒരുമിച്ച് ഈ ആലയത്തിൻ്റെ തണലിൽ ഇങ്ങനെ കടന്നു വരുവാനും തിരുനാമത്തെ ഉയർത്തുവാനും കർത്താവ് നൽകി തന്ന വലിയ സാവകാശത്തിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. രാത്രിക്കാലം ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല കർത്താവേ, ഞങ്ങൾ വിരുദ്ധ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നത് കർത്താവേ. ഞങ്ങളുടെ സന്നിധാനത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുന്നത് കർത്താവേ. ആമേൻ. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ കർത്താവേ. അത് അങ്ങയുടെ ആത്മാവിന്റെ നിയോഗം എന്തെന്ന് തിരിച്ചറിയുവാൻ, അതിനുവേണ്ടി സമർപ്പിക്കുവാൻ, അതിനുവേണ്ടി വിധേയപ്പെടുവാൻ അടിയിൽ ഒരിക്കൽ കൂടെ ദൈവകാര്യങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ശുശ്രൂഷ സ്വർഗം ആദരിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷയുടെമേ ദൈവാത്മാവിന്റെ വലിയ പകർച്ച കാണുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ദാസന്റെ മേൽ വലിയ അഭിഷേകത്തെ പകരണമേ കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും കർത്താവേ അങ്ങയുടെ സ്പർശനം ഏൽക്കാതെ ഇവിടുന്ന് മടങ്ങിപ്പോകരുത് കർത്താവേ. അങ്ങ് ഇടപെടാതെ ഒരു വ്യക്തി ജീവിതം ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ അങ്ങ് അനുവദിക്കരുത് കർത്താവേ. ഹല്ലേലൂയ.
ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥകൾ മാറി, ഞങ്ങളുടെ സ്ഥിതികൾക്കൊരു ഭേദം വന്ന്, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കൊരു രൂപാന്തരം വന്ന്, കർത്താവിന്റെ ഇഷ്ടം എന്തെന്നും അങ്ങയുടെ വഴി എന്താണെന്നും തിരിച്ചറിയുന്ന രാത്രിയാക്കി ഇന്ന് രാത്രിക്കാലം തീർക്കുമാരാകണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിന്റെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ, അവരുടെ മേൽ അങ്ങയുടെ വിടുതലിന്റെ കരം വെക്കണമേ കർത്താവേ, അങ്ങയുടെ ആശ്വാസത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം നിന്റെ ജനം അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ മധ്യത്തിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന കർത്തൃദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ മകനിൽ കൂടെ കേൾക്കുന്ന ആലോചനകൾ അടിയങ്ങളുടെ ജീവിതത്തിന് വലിയ വെളിച്ചമാക്കി തീർക്കണമേ, വലിയ പ്രചോദനമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥനിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വാഴ്വും അങ്ങയുടെ മഹത്വവും അങ്ങയുടെ ശക്തിയും അനുഭവിച്ചറിയുവാൻ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രാരംഭത്തിൽ തന്നെ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാൻ ഞാൻ അപേക്ഷിക്കട്ടെ. എല്ലാവരും ദയവായി ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ദയവായി നിങ്ങളുടെ മുൻപിൽ കാണുന്ന ഒഴിഞ്ഞ സീറ്റിലേക്ക് കയറി ഇരുന്നാട്ടെ. ദയവായി എല്ലാവരും നിങ്ങളുടെ മുൻപിൽ ഒഴിഞ്ഞ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. താങ്ക് യു. പ്ലീസ്. ഇനി സീറ്റുകൾ ഇവിടെ മുമ്പിലുണ്ട്. ഈ സഹോദരന്മാരുടെ ഭാഗത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ മുൻപോട്ട് കയറി ഇരിക്കാമല്ലോ. താങ്ക് യു. കുറച്ചുകൂടെ നമുക്ക് സഹകരിക്കാംവർ, ദൂരവേ ഞങ്ങളെ വീക്ഷിക്കുന്നവർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ഈ പ്രത്യേക കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ പ്രത്യേക വന്ദനം പറയുന്നു. ഈ ദൈവസഭയുടെ ശുശ്രൂഷകൻ പാച ഷാജി ഈ പട്ടണത്തിൽ ദൈവസഭകൾക്ക് ശുശ്രൂഷകളുടെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവജനം, അതിഥികൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന് ആത്മീയ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ സൈമൻ, പാസ്റ്റർ ജോൺ സൈമൻ, പാസ്റ്റർ ജോയ്, ബ്രദർ ജോയ് തുമ്പമ്മൻ, ബ്രദർ ജോബിൻ, കൂടെ പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ കഠിനാധ്വാനം, പരിശ്രമം, കൂട്ടായ ശ്രമം, പ്രാർത്ഥന, അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ കൂടി പട്ടണത്തിൽ കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കട്ടെ. ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം. എല്ലാറ്റിലൂടെയും യഹോവയുടെ തിരുനാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുഖവരയായി അധിക കാര്യങ്ങൾ ഓർപ്പിക്കാതിരിക്കട്ടെ. ധാരാളം സമയം കർത്താവിന്റെ വചനത്തിന്റെ കേൾവിക്കും പങ്കുവെക്കലിനുമായി വേർതിരിക്കണമല്ലോ. വർഷപ്പ് ലീഡ് ചെയ്യുന്ന സഹോദരങ്ങൾ വീണ്ടും മുൻപോട്ട് കടന്നു വരും. നാം സ്തോത്ര വഴിപാടിനായി തയ്യാറെടുക്കുമ്പോൾ ആ അവസരത്തിൽ ഇന്ന് നാളെ നടക്കുന്ന മീറ്റിങ്ങുകളുടെ വിവരങ്ങൾ കൂടെ അറിയിക്കട്ടെ. നാളെ വൈകുന്നേരം 5 മണിക്ക് HPF കമ്മിറ്റി മീറ്റിംഗ് ഇവിടെ വെച്ച് ഉണ്ടായിരിക്കും. നാളെ വൈകുന്നേരം 5 മണിക്ക് നാളെ കൂടി വരുന്ന കൂട്ടായ്മയിൽ ഒരു പ്രത്യേക സ്തോത്ര വഴിപാട്. കേരളത്തിൽ പ്രളയ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടതിനായി നാളെ വൈകുന്നേരത്തെ കൂട്ടായ്മയിൽ ഒരു പ്രത്യേക സ്തോത്ര വഴിപാട് ഉണ്ടായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. സഹോദരിമാരുടെ ഇടയിലെ പ്രവർത്തനങ്ങളോട് ബന്ധത്തിൽ അവരുടെ സമ്മേളനം HWPF മീറ്റിംഗ് നാളെ വൈകുന്നേരം 4:30 ഇവിടെ വെച്ച് ഉണ്ടായിരിക്കും. സിസ്റ്റർ റോസ്മോൾ ജെയിംസ് ആ ശുശ്രൂഷയിൽ ദൈവ വചനം പങ്കുവയ്ക്കും. നാളെ വൈകുന്നേരം ഹ്യൂസ്റ്റൺ യൂത്ത് ഫെലോഷിപ്പിന്റെ പ്രത്യേക സമ്മേളനം ഷൂ ലൈറ്റ് ചർച്ചിൽ വെച്ച് ഇപ്പോഴും അവിടെ നടക്കുന്നു. നാളത്തെയും സമ്മേളനം അവിടെ ആയിരിക്കും. കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ആ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം. ഈ രാത്രി ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. കർത്താവിന്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെടും എന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ സഹോദരങ്ങൾ ഒരു പാട്ട് ലീഡ് ചെയ്യുന്ന അവസരത്തിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്. കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെല്ലാവരും ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ നിൽക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു,
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ മറത്തു മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ രാത്രി കാലം പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, എന്നോടൊപ്പം ചേർന്ന് ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓരോന്ന് ഓർത്ത് പ്രൈസ് ലോർഡ് സ്തുതിക്കുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ളവർ ഹല്ലേലൂയ, എന്നോടൊപ്പം ചേർന്ന് അതിരങ്ങളെ തുറന്ന് ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമോ? എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, പ്രൈസ് ലോർഡ്, മോനെ മോനൊരു പാസ്റ്ററാണോ? പ്രൈസ് ലോർഡ്. ഞാൻ പറയും, അല്ല, ഞാനൊരു നേഴ്സാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. പാസ്റ്ററിനേക്കാൾ ഉപരിയായി പ്രൈസ് ലോർഡ് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഡോക്ടർ അഥവാ നേഴ്സ് എന്നുള്ളത്. പ്രൈസ് ലോർഡ്. ആർ യു അഗ്രി? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളത് പറയുമ്പോൾ, ഹല്ലേലൂയ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പേഷ്യൻസിൽ വരുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, അപ്പോൾ പറയുമ്പോൾ അവരത് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അവരവരുടെ പ്രശ്നങ്ങൾ പിന്നെ എന്നോട് പറയുവാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ ഞങ്ങളുടെ ഇൻഫ്യൂഷൻ സെൻ്ററിലേക്ക് റേഷ്യോ നോക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, പ്രായമായവരൊന്നുമില്ല, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളൊന്നുമില്ല, ഹല്ലേലൂയ, യൗവനക്കാരൊന്നുമില്ല, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ക്യാൻസറിൻ്റെ റേഷ്യോ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. മാരകമായ രോഗങ്ങൾ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ജനത്തെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം, രാത്രി കാലം, പ്രിയത, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദനെ, ഹല്ലേലൂയ, പ്രിയ മാതാവേ, പിതാവേ, ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഈ ദൈവം തന്നിരിക്കുന്ന, ഹല്ലേലൂയ, ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഇത്രത്തോളം ആരോഗ്യവും ബലവും സൗഖ്യവും ഒക്കെ ദൈവം തന്നിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, എന്നെ കേൾക്കുന്ന മാതാവേ, നീ സ്തുതിക്കുവാൻ മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പിതാവേ, സ്തുതിക്കുവാൻ മറന്നു പോകരുത്. അല്ലെ, അതാ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നിങ്ങൾ ചലിക്കുന്നില്ല, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കൂടി എല്ലാവരും ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നിങ്ങളുടെ കാര്യങ്ങളെ ചലിപ്പിച്ചേ, നിങ്ങളുടെ യാത്രകളെ തുറന്നേ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ആ ദൈവസാന്നിധ്യം നിങ്ങളുടെ വ്യാപരിക്കുന്നുണ്ട്. ഐ വിൽ റിസീവ് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പ്രൈസ് ലോർഡ്. എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, അത് നിങ്ങൾ കരങ്ങളെ ചലിപ്പിക്കാം. അതിന് പ്രൈസ് ലോർഡ്. ഈ ഹോൾമേൽ ഇറങ്ങി നിന്ന് ആരാധിക്കണമെങ്കിൽ അതിന് ആരാധിക്കാനുള്ള സാവകാശം നിങ്ങളുണ്ട്. യു ആർ സെറ്റ് ടു ഫ്രീ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ആ ദൈവസാന്നിധ്യം ഈ പാട്ട് പാടുമ്പോൾ ഇവിടെ വ്യാപരിക്കും. ദൈവം ചെയ്ത നന്മകൾ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ബഹുമാനപ്പെടുത്താമല്ലോ. പ്രൈസ് ലോർഡ്.
മുൻപോട്ട് കടന്നു പോകുന്ന പ്രാർത്ഥനയിൽ നമ്മെ നയിക്കട്ടെ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നലെ രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പഠനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ മക്കൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചുള്ള ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായി മാറ്റിമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടോടമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മനദിയിലേക്ക് ഞങ്ങളെ ഇറക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പാസ്റ്റർ അനീഷ് കാവാലെ തേർത്ത് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നിങ്ങൾക്ക് തളയി തെരുമാറാകണമേ. മാനുഷികമായ ശബ്ദമല്ല അവിടുത്തെ ഇമ്പവീരി ശബ്ദം, കാതേശ് മരുവിനെ നടുക്കുന്ന അങ്ങയുടെ ശബ്ദം, വനങ്ങളെ തോലിരിക്കുന്ന അങ്ങയുടെ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രിക്കാലവിടെ മുഴങ്ങി കേൾക്കുവാൻ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്തോത്ര വഴിപാടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് അടുത്തിട്ടപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അവരെയും നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങൾക്ക് നൽകി തന്നിരുന്ന ഒരാംശം മാത്രം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവേ, വാഴ്ത്തി അനുഗ്രഹിച്ച് നിന്റെ വേലയ്ക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കുമാറാകണമേ. അമർത്തി കുലുക്കി കവി നല്ലൊരു അളവ് നിന്റെ ദിനത്തിന്റെ മടിയിൽ കൊടുക്കാമെന്നിന്റെ വാഗ്ദത്തമുള്ളതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിലുള്ള 16 സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ കർത്താവെ നേതൃത്വം വഹിക്കുന്ന അഭിഷിക്തന്മാരായ പാസ്റ്റേഴ്സിനെ എല്ലാവരെയും ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കർത്താവിന്റെ തിരുവചനം കേൾക്കുവാൻ സമയം വന്നിരിക്കുകയാണ്. നമ്മുടെ മധ്യേ കർത്താവ് നിയോഗിച്ച് അയച്ചിട്ടുള്ള കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തി വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് അറിയിപ്പുകൾ കൂടെ. ഐ പി സി ഹെബ്രൻ ഹ്യൂസ്റ്റൺ ദൈവസഭയുടെ വാർഷിക കൺവെൻഷൻ സെപ്റ്റംബർ മാസം 12, 13, 14 ദിവസങ്ങളിൽ ചർച്ച് സാങ്ച്വറിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ക്രിസ്തുവിനാൽ വളരെ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടിനു ജോർജ് ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും പങ്കുവയ്ക്കും. പാസ്റ്റർ ലോർഡ്സൺ ആന്റണി ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ആ 15-ാം തീയതി വൈകുന്നേരം ക്രിസ്തുവിൽ പ്രസിദ്ധനായ കെസ്റ്ററിൻ്റെ ഒരു കെസ്റ്റർ ലൈഫ് മ്യൂസിക്കൽ ഈവനിങ്, അതൊരു പ്രധാനമായി ഒരു ഔട്ട്റീച്ച് ഇവൻ്റ് ആയിരിക്കും. ധാരാളം പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലും കടന്നു വന്ന് സംബന്ധിക്കുവാൻ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുന്ന കർത്താവിൻ്റെ ദാസനെ ധാരാളം നിലകളിൽ പല മാധ്യമങ്ങളിലൂടെ ഇവിടെ ഇരിക്കുന്ന നല്ല പങ്ക് ദൈവമക്കൾക്കും അറിയാം എന്നെനിക്കറിയാം. എനിക്ക് വളരെ വ്യക്തിപരമായ ഒരു ബന്ധമാണ് പാസ്റ്റർ അനീഷ് കാവലുമായി ഉള്ളത്. ഞാൻ ഫിലഡൽഫിയ ശുശ്രൂഷിക്കുന്ന നാളുകളിൽ അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം ഒരു കുടുംബം പരിചയപ്പെടുത്തി വന്നതാണ്. ആദ്യത്തെ ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് അടുത്ത 7 ദിവസങ്ങൾ അദ്ദേഹം തുടർച്ചയായി ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ചു. പല തവണ എൻ്റെ ഭവനത്തിൽ പാർത്തിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എനിക്ക് ആതിഥ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തിഗതമായ ഒരറിവും പരിചയവും അടുത്ത സ്നേഹബന്ധവും അദ്ദേഹത്തോട് എനിക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മുണ്ടും ജുബായും കഴുത്തിൽ കിടക്കുന്ന ഷോളും ഒന്നും കണ്ട് പ്രായമാരും അനുമാനിക്കേണ്ട, എന്നേക്കാൾ 1 വയസ്സ് ഇളയതാണ് അദ്ദേഹം. എൻ്റെ പ്രായം കൂടുതലും ആരും കരുതണ്ട. പാസ്റ്റർ അനീഷിനെ ഇഷ്ടമുള്ളവർക്ക് വളരെ അധികം ഇഷ്ടം തോന്നാൻ പല കാരണങ്ങളുണ്ട്. പാസ്റ്റർ അനീഷിനോട് അല്പ ഇഷ്ടക്കേടുകളും തോന്നാനുള്ള കാരണങ്ങളുണ്ട്. അല്പം കട്ടിയായൊക്കെ അദ്ദേഹം സംസാരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വിഷയങ്ങൾ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് പറയാൻ കഴിയും, പ്രസംഗിക്കുന്നത് പോലെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് പാസ്റ്റർ അനീഷ്. അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകൾ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകളൊന്നും പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. ധാരാളം ദിവസിക്കും, അത്ഭുത രോഗശാന്തിയിൽ വിശ്വസിച്ച് ഇന്ന് നിൽക്കുന്നു. എൻ്റെ ഭവനത്തിൽ പാർത്തിട്ടുള്ള സമയങ്ങളിൽ രാത്രിയിൽ എമർജൻസിയിൽ കൊണ്ടാകണമെന്ന് ഞങ്ങൾ കരുതിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോഴും ആത്മാവിൽ ആരാധിച്ച് ജീവിതത്തിൽ സൗഖ്യം ഏറ്റെടുക്കുന്ന എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവദാസനാണ് ഈ ദിനങ്ങളിൽ
നമ്മുടെ മധ്യേ ശുശ്രൂഷിപ്പാൻ വന്നിട്ടുള്ളത്. താൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് കർത്താവിന്റെ വചനം പങ്കുവെക്കും എന്ന് എനിക്കറിയാം. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അത് ദൈവകൃപ മാത്രമാണ്, അതിന് തക്ക വിദ്യാഭ്യാസ യോഗ്യതയും പശ്ചാത്തലവും ഒക്കെയേ തനിക്കുള്ളൂ. എന്നാൽ നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രി നിൽക്കുന്നെങ്കിൽ അത് കർത്താവിന്റെ കൃപയാണ്, കർത്താവ് കൊടുത്ത അഭിഷേകമാണ്. എന്റെ സ്നേഹിതം പാസ്റ്റർ അനീഷിനെ ഈ പട്ടണത്തിന്റെ പേരിൽ കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞ് ഈ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാന് ജനിക്കുന്നതിന് മുമ്പേ ശുശ്രൂഷ ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്.
അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവം വീട്ടിൽ നിങ്ങളെ എല്ലാം ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ അല്പമുടെ ഏറെ സമയം വചനം ധ്യാനിക്കാം. എന്ന് ദൈവം കൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാരീരികമായിട്ട് വളരെ പ്രയാസപ്പെട്ടു. വീട്ടിൽ അല്പം പ്രയാസം ഉണ്ടായിരുന്ന വൈഫും കുഞ്ഞും അഡ്മിറ്റ് ആയിരുന്നു. ദൈവം അവർക്ക് സൗഖ്യം കൊടുത്ത് വീട്ടിൽ പിന്നെ ഞാൻ ഡിസ്ചാർജ് ആയിട്ട് വന്നു. എനിക്കും പ്രാർത്ഥനയോട് എത്തുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാറ്റിനായിട്ടും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോഴേ പറയുവാൻ തുനിയുന്നില്ല. തിരുവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ലളിതമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണല്ലോ വായിച്ചത്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ശബ്ദം ഉയർത്തി വായിച്ച് സഹായിച്ചാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരിക്കൽ കൂടി കരം ഉയർത്ത് ദൈവത്തെ സ്തുതിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത് വാക്യമാണ് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഒന്നുകൂടെ വായിച്ച എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് വകുത്തപ്പെടുത്തിയാണ്. പലരുണ്ട്, അവരെല്ലാവരെയും നല്ല ബന്ധങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിപാട് പുസ്തകം 3:21 വാക്യത്തിന്റെ പ്രാരംഭ പദം ജയിക്കുന്നവൻ. എന്തിനെയൊക്കെ ജയിക്കണം? നമുക്കറിയാം വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവുമായിട്ട് വളരെ ബന്ധങ്ങളാണ്. അതൊന്നും ഇപ്പം ദീർഘമാക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം ആരംഭിച്ചു, വെളിപ്പാടിൽ വായിക്കുന്നത് ഇനി മരണം ഉണ്ടാകില്ലെന്ന്. അങ്ങനെ ഈ പുസ്തകവുമായിട്ട് വളരെ അടുപ്പങ്ങൾ രണ്ട് പുസ്തകത്തിനുമുണ്ട്. അതേ സമയത്ത് ഞാൻ ഭയപ്പെടുന്നു. ചില ആൾക്കാർ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് സമയത്തും കാലത്തും നിർത്തുകയല്ലെന്ന, അത് ഞാൻ ഇന്ന് കാണിക്കാം. അപ്പൊ ഒടുവിലത്തെ പുസ്തകം, ആ വെളിപ്പാട് പുസ്തകം, നിങ്ങള് ദൈവദാസന്മാരെ, സഹശുശ്രൂഷകന്മാർ, സഹപടന്മാരാണ്, നന്നായിട്ട് വചനം അറിയാം. പക്ഷെ നിങ്ങൾ മസലി പിടിച്ചിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുന്നുണ്ട്, വലിയ കുഴപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒന്നാമത് എല്ലാം നീനം ഒത്തിരിയുള്ള സ്കോള്, പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ഇപ്പം കഴിയുമ്പോൾ പിന്നെ എണ്ണം വന്നാൽ നാളെ വരാനൊക്കെ. അപ്പൊ അതുകൊണ്ട് സന്തോഷിച്ച് ദൈവത്തെ, ഞാൻ ചിലപ്പോൾ പോഷകമായിരിക്കും ചിലപ്പം പറയുന്നെന്ന് ചിലക്ക് തോന്നും, എന്നാലും ദൈവത്തെ അല്ലേ സ്തുതിക്കുന്നു. അപ്പോൾ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. നമുക്കറിയാം 22 വേദത്തിൽ പഠിപ്പാൻ, വേദ പഠിതാക്കൾ ഇതിനെ ഓരോ അധ്യായവും വിഷയങ്ങളായിട്ട് അവതരിപ്പിക്കും. ചില പറയാം വേദ പണ്ഡിതൻ, അങ്ങനെ ആൾക്കാരില്ല. നമ്മളെല്ലാം കൂടെ പുതിയ പണ്ഡിതനാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വേദ പണ്ഡിതന്മാരില്ല. ചെറിയ ഒരു കാര്യം പറയാം എന്റെ അനുഭവത്തിൽ നിന്നാണ്. വേദ പണ്ഡിതനായിട്ട് ആരുമില്ല, നമുക്കത്തില്ല. കാരണം ഇത് പഠിക്കും തോറും നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാണ്. എന്റെ ചെറിയ കാര്യം പറയാം, വേദപുസ്തകം പഠിക്കും തോറും എനിക്ക് മനസ്സിലായി നമുക്കൊന്നും അറിയത്തില്ല. 2, വേദപുസ്തകം പഠിക്കും തോറും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. കാരണം യാതൊരു യോഗ്യതയും അർഹതയും യാതൊരു ശ്രേഷ്ഠതയും ഇല്ലാതിരുന്ന എനിക്കും നിങ്ങളിൽ പലർക്കും ദൈവം ഇത് വെളിപ്പെടുത്തി തന്നല്ലോ. എന്റെ നാട്ടുകാരനും അയൽവക്കാരനാണ് ജെയിംസ് അച്ചാൻ മുട്ടുകാരെ ഇവിടെ വന്ന് വന്നെഴുന്നേറ്റം നമ്മുടെ കാവലല്ലോ. നമ്മുടെ എന്റെ അയൽവക്കമാണ്, അദ്ദേഹത്തിന് മാനേജിന്റെ കടയുണ്ട്. ഇവിടെ കടയിൽ നിന്ന് പലരീതിയിലൊക്കെ മേടിക്കും, ഞങ്ങൾ വളരെ അടുപ്പമാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ എന്നെ പറ്റി അറിയാം. യാതൊരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. യാതൊരു, നിങ്ങളെ അമേരിക്കയിലൊക്കെ വന്നത് എന്തിനും എന്നൊരു മുഖാന്തരമാണ്. വന്ന കാലം ഓർത്തു, വന്നേ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ ഉറകെ വന്നവരുണ്ട്, അതല്ലെങ്കിൽ ബന്ധം പിടിച്ച് വന്നവരുണ്ട്, പഠിച്ച് കുരുക്കരായി പാസ്സായി വന്നവരുണ്ട്, പഴയ സ്കൂളിൽ പഠിക്കാൻ വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ ഇവിടെ തട്ടി വിളിക്കാൻ സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ സഹപാസനോട് പറഞ്ഞ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. പലരും എല്ലാരും അല്ല, ചിലര് അങ്ങനെയൊക്കെയാ വന്നേ. ഇത് ഇങ്ങനെയുള്ള ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു. അപ്പൊ ഈ പോഷകനായ യോഗ്യതയില്ലാതിരുന്ന എനിക്ക് ഈ കാര്യമൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്നല്ലോ. അപ്പൊ രണ്ട് കാര്യത്തിൽ ഞാൻ പറയാറുണ്ട്. 1, പഠിക്കുന്നതോറും ഒരു കാര്യം മനസ്സിലാകുന്നു, നമുക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. 2, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. അനുപമ സ്നേഹത്തിൻ അരവും ഉയ്യ, അനുപമ സ്നേഹത്തിൻ അരവും ഉയരവും അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ, അകലവും നീളവും കൊതിക്കുന്നേ സ്ത്രീയെ. Yeah.
ഭാഗമായി പഠിച്ചാൽ ലോകത്തിന്റെ പാട്ട് പാടുന്ന കേരളത്തിലൊരു പാട്ടുകാരനായിരുന്നു ജയചന്ദ്രൻ. അദ്ദേഹം ഒരിക്കലും തന്റെ ഡയറിയിലോ ജീവിതകഥയിൽ എഴുതി, എന്റെ മരണം വരെ ഞാൻ പാടുമെന്ന്. ഇത്രയ്ക്ക് പാട്ടിനോട് പ്രിയമാണ്, സംഗീത സമ്രാട്ടിലൊരാളാണ്. എന്റെ മരണം വരെ ഞാൻ പാടും. മരണാനന്തരത്തെ പറ്റി ജയചന്ദ്രൻ അറിയാത്തത് കൊണ്ടാണ്. എന്നാലത് മനസ്സിലാക്കി എം വി ചെറിയ അച്ഛൻ പാടിയത് അതിന് ഏഷവും പാടും. കേരളത്തിന്റെ ഭാവഗായകനാ ജയചന്ദ്രൻ. അദ്ദേഹം പറഞ്ഞു മരണം വരെ പാടും. എന്നാൽ ക്രിസ്തുവിൽ ദർശനം പ്രാപിച്ച് മധുരയുടെ മധുരകായകനാണ് എം വി ചെറിയ അച്ഛൻ പാടിയത് മരണം വരല്ല, മരണം കഴിഞ്ഞ ഒരു പാട്ടാണ്. ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ
പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടവനായി പാർക്കുന്ന വേളയിൽ യേശു ക്രിസ്തുവിനെ ദർശിക്കുവാനിടയായി. യോഹന്നാൻ പത്മോസിൽ നാടുകടത്തപ്പെട്ടത് രണ്ട് കാരണമാണ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ സാക്ഷി. രണ്ട്, ദൈവത്തിന്റെ വചനം. അവരായി നാടുകടത്തപ്പെട്ടത്. പലയിടങ്ങളിൽ നാടുകടത്തപ്പെടുന്നത് പലരും ഇങ്ങനല്ല, ഒന്നെങ്കിൽ ചിട്ടി നടത്തി പൊട്ടി, പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ പുള്ളി കൂടുതലും ശുശ്രൂഷയായിട്ട് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ട്രാവലേജ് നടത്തി നാട്ടുകാരുടെ പാസ്പോർട്ടും കാശും എല്ലാം മേടിച്ച് മുങ്ങി. കുറച്ച് കഴിയുമ്പോൾ പുള്ളി വിക്ടറി ചർച്ച് ഓഫ് ഗോഡ്, വിക്ടറിയ ആൾക്കാരെ തെറ്റിപ്പെടാഞ്ഞത്. ചിലരെ നാട് കിടത്തപ്പെടുന്നത് ഐതത്തി രാജ്യമായിട്ട് ഉടക്ക്. അപ്പൊ പറയും നമ്മൾ ഇനി ഇവിടെ നിന്നാത്ര അതിന് തർക്കം. അവരറിയാതെ കല്ല് മാറ്റി കിട്ടും. ആൾക്കാരൊക്കെ കൊണ്ടുവേണേ നിർബന്ധമാണ് യോഗം കഴിഞ്ഞ് പേര് പറയാം. ചിലര് സഹോദരങ്ങളോട് കയറി നാടൻ ഭാഷയാ ഓർത്ത വീണ്ടുകാര ഉടക്ക്, അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും. അപ്പൊ പിന്നെ സ്വന്തം നാട്ടിരിക്കാൻ നോക്കത്. അങ്ങനെയൊക്കെയാ പലരും നാട് കടത്തപ്പെടുന്നത്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവര് നോട്ടീസിലൊക്കെ പേരും ഫോട്ടോയും വരും, വിടുതലിന്റെ ശുശ്രൂഷ. അങ്ങനെ വന്ന ധാരാളം ആൾക്കാരുണ്ട്. യോഗം ഞാൻ അങ്ങനെ നിന്ന് വല്ല പോയത് രണ്ട് കാരണത്താലാണ് നാട് കടത്തപ്പെടുന്ന പുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാം അധ്യായത്തിന്റെ 9-10 വാക്യം വായിച്ചു. നിങ്ങളുടെ സഹോദരനായ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി നിങ്ങളുടെ സഹോദരൻ യേശുവിന്റെ രാജ്യത്തിലും കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന് ഞാൻ പത്മോസ്ദ്വീപിലായിരുന്നു. അടുത്തത് വാക്യം, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. അപ്പോൾ അവിടെ വായിക്കുന്നത് യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചന നിമിത്തം ഞാൻ പത്മോസിൽ ആയിരുന്നു. അപ്പൊ രണ്ട് കാരണത്താൽ യോഹന്നാനെ പത്മോസിൽ നാട് കടത്തപ്പെട്ടു. അതിനെ എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു ചരിത്രം പറഞ്ഞത് ആദിമസഭയ്ക്ക് പീഡ ഉണ്ടായി. നമുക്കറിയാം പീഡ ഉണ്ടാകാൻ കാരണം പ്രാരംഭ കാരണം സുന്ദരം എന്ന ദേവാലയ കൂടത്തിൽ നിന്ന് മുടങ്ങാൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വരുന്ന കിട്ടുമെന്ന് കരുതി പിച്ച ചോദിച്ചു. അപ്പൊ ഇവരുടെ നോട്ടും നടപ്പും ഒക്കെ കണ്ടപ്പം പിക്ഷക്കാരന് മനസ്സിലായി ഉണ്ടെന്ന്. നാട്ടിലൊക്കെ ചിലര് പിക്ഷക്കാരെ കാണുമ്പോൾ ഗേറ്റും പൂട്ടി വെച്ച് പട്ടിയെ തുറന്നു വിടുന്നതാണ്. ഒരു കാര്യം പറയാം, പിക്ഷ കൊടുത്തോണം, നേർച്ച കൊടുക്കരുത്. ഞങ്ങൾക്ക് ഒരു പാപ്പച്ചാനുണ്ട്. ഞാൻ പാപ്പച്ചാന്റെ നിർണയിലിരിക്കാൻ വേറൊരു സഹോദരൻ വന്നു എം സി തോടുന്ന സൈഡിലാണെങ്കിൽ. അപ്പോൾ ഒരാള് ഈ വേളാങ്കണ്ണിക്ക് പോകാൻ ഫോട്ടോയിൽ പോകുന്നു മാത്രം പൈസ കയറി വന്നു, കേക്ക് തുറന്ന് കയറി വന്നു. ഞങ്ങൾ മൂന്ന് പേര് തന്നെ മാസാവ് മാസം വന്നപ്പോ പാപ്പച്ചാനെ കണ്ട. അപ്പം ഞങ്ങൾ തിന്നിരിക്കുക പാപ്പച്ചാന്റെ വീട്ടിൽ, പഴയ വീട്ടിൽ. അപ്പൊ ഇതേ കയറി ഇങ്ങോട്ട് വന്ന ഉടനെ പാപ്പച്ചാൻ പഴയയാണ് കൊട്ടാരക്കിടക്കാരൻ എന്നാ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു വേളാങ്കണ്ണി. പുള്ളി പറഞ്ഞു വെളിയിൽ ഇറങ്ങി ഇങ്ങനെ കാരണം എം സി റോഡിൽ കൂടെ പോണതിനാ വീട്ടിൽ പറഞ്ഞത് വെളിയിൽ ഇറങ്ങി വേളാങ്കണ്ണിക്ക്. ആ അതാ വെളിയിൽ ഇറങ്ങി പോയാൽ നേർച്ച കൊടുക്കണ്ട, ഭിക്ഷ കൊടുത്തോ. ഒരുവൻ ധർമ്മം ചോദിച്ചാൽ അവൻ ഉപേക്ഷയായിട്ട് വീടരുത്, ഉള്ളത് അവന് കൊടുക്കുക. നേർച്ചയ്ക്കും സ്തുതികൾക്കുമെല്ലാം യോഗ്യൻ സർവശക്തനായ ദൈവം. അതെ, അവരുടെ ഭാഗം പിടിക്കുമ്പോ ഈ സുന്ദരൻ എന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന ഉടത്തൻ പത്രോസിന്റെ യോഗം ഞാൻ കണ്ടപ്പോൾ ഭിക്ഷ ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞൊരു പാഠം നമുക്ക് എല്ലാം മനഃപാഠമാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നിങ്ങൾ ഓടക്കൊണ്ടാക്കും എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു മോതിരം പോലും കയ്യിൽ കാണുകയില്ല. ഉണ്ടാകുന്ന പറഞ്ഞാലും സത്യം പറഞ്ഞാലും ഒരു ചെറിയ മോതിരം വെഡിങ്ങിന്റെ അതെങ്ങനെയാ ഒരു തരുന്നത് സത്യം പറയും. കാരണം അവര് കള്ളം പറയുകയല്ലോ, കള്ളം പറയത്തില്ല. അപ്പൊ അതുപോലും ഇല്ലെന്നുള്ളത് അതിന്റെ പരമാർത്ഥം. ഇപ്പം വിവാഹം ഉണ്ടാക്കാനല്ല, ഇതിൽ എനിക്കത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പറഞ്ഞ് പറഞ്ഞിങ്ങനെ വെള്ളിയ പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ അതിന്റെ മറം ഒരു വാച്യാർത്ഥമുണ്ട്. സ്നേഹിത, നീ ഉദ്ദേശിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല, പക്ഷെ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നസറയനായ യേശു ക്രിസ്തു. തേനിന് തങ്കത്തിലും മധുരമുള്ള തിരുവചനം, അവൻ പൊന്നിന് തങ്കത്തിലും അവൻ വിലയേറിയ തിരുവചനം. ഏതെങ്കിലും വചനം, ആ വചനം ദൈവത്തോടുകൂടെ, ആ വചനം ദൈവം സാക്ഷാൽ വചനമായ ക്രിസ്തു. അവർ വെള്ളിക്ക് പോകണ്ടേ ഞങ്ങളുടെ കൈവശമില്ല, പക്ഷേ
വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വില മതിക്കുന്ന കാഴ്ച തന്നെ തോന്നി ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നമ്മളെ കണ്ട അങ്ങനെ തോന്നണം. ഇത് കാര്യം കൂടി വന്നിരിക്കുന്നത് ഗോത്രം കൂടി പറയുക അങ്ങോട്ട് വരുമ്പോ കണ്ടാ നമ്മൾ കൊണ്ടുവന്ന വാക്യം പോലും മറന്നുപോകും. അവിടെ പ്രാർത്ഥിച്ചല്ലേ ഈ നൂറ് ഒരുക്കുന്നേ അതോട് നോക്കി നമ്മളാ കൊണ്ടുവന്ന റൂമിടെ എനിക്ക് നിങ്ങൾക്ക് വല്ല പ്രശ്നമുള്ളവരാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളവരെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഉണ്ടെ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് ഭാര്യ ഭർത്താവിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് സമയത്ത് ചാർച്ചകളിൽ നിന്ന് ഇടപെടുന്ന ഏത് രംഗങ്ങളിലാണോ ജോലി സ്ഥലത്തോ ഒക്കെ പ്രശ്നമുള്ളവരാ. പക്ഷെ ദൈവസ്ഥലത്ത് ആ പ്രശ്നത്തെ നോക്കിയിരിക്കരുത്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന യേശുവിലേക്ക് കണ്ടുയർത്താം. ഇന്ന് രാത്രി നിന്നെ വിളിപ്പിക്കുന്ന ദൈവമുണ്ട്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേനെ ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഞങ്ങളെ നേരിട്ടൊക്കെ അനുഭവിക്കുന്നവരെ പക്ഷെ അനേകരെ വിശാലത്തിലേക്ക് നടത്തുക. ഞങ്ങള് രോഗികളൊക്കെയാ പക്ഷെ ഞങ്ങള് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അനേകം സൗഖ്യമാണ്. ഞങ്ങള് ബന്ധനത്തിൽ കൂടെ പോകുന്നത് പക്ഷെ അനേകം ബന്ധനങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അഴിഞ്ഞുകൊണ്ടിരിക്കും. ഞാന് ഒരിക്കല് ഒരു യോഗത്തിന് വന്ന് ഞങ്ങളുടെ അടുത്തൊരു പ്രാർത്ഥന, നമ്മളെ ദിവസമായിട്ട് പോവാ നിൽക്കാൻ പൈസ കിട്ടിയില്ല. നാളത്തേക്ക് 15 ലക്ഷം രൂപ ഞാൻ ചെറിയ ഉപകാരം. ഒന്നര കോടിക്ക് അവസ്ഥ കിട്ടത്, നാളത്തെ അത്യാവശ്യം നടക്കണം. ഞാന് അന്നം വിട്ട് പോയി പുറത്ത് ഭാവ വ്യത്യാസം ഒന്നും കാണത്തില്ല. കാരണം ചെറിയ അച്ഛന്റെ രാമന് എന്റെ ഇഷ്ടം പോലെ കൊണ്ടത്. ഞാൻ ഇതിനാ രാവിലെ 8 മണിക്ക് അത് കളയുന്നേ. രാമനെ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ആറന്മുള ഒരു യോഗത്തിന് പോവാ സാമിന്റെ വീട്ടില്. ഒരു അമേരിക്കയിൽ നിന്ന് ഇന്ത്യയും കൂടെ വിളിച്ച് യോഗം നടത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു രാജാ പോയിട്ട് വരട്ടെ പറഞ്ഞു. മതി മതി നാളത്തേക്കാണ് പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം. ഞാൻ ഇങ്ങനെ ഇടുന്ന പിള്ളാച്ചിന് ഭയങ്കര സന്തോഷമായി. എനിക്ക് അല്പം എപ്പോഴാളോ ഉണ്ടായി. എന്നിട്ട് ഞാന് വണ്ടി ഒന്ന് വലിയ ബസ് കയറി യോഗ സ്ഥലത്ത് ചെന്ന് യോഗമെല്ലാം നടന്നു പ്രസംഗിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരുന്നതിനിടെ പിള്ളാച്ചൻ കയറി വന്നു. അപ്പൊ ഞാൻ പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകി വന്ന പിള്ളാച്ചനെ ചോദിക്കുക അയച്ച് പ്രസംഗിച്ചു. ആ വീട്ടുകാരെ നല്ല മാന്യരായ ഭവനം മാന്യമായിട്ട് എന്നെ യാത്ര അയച്ചു. അത് വലിയ ഇവിടെ ഏർക്കുവോ തിരിച്ച് ഞാൻ ബസ് കയറി ചെങ്ങന്നൂര് വന്ന് അവിടെ നിന്ന് ചാനാശ്ശേരി ഇറങ്ങി. അത് കഴിഞ്ഞ് അന്നപ്പൊ ഞാൻ ഓട്ടോ പിടിച്ചു വരുമ്പോ പിള്ളാച്ച ഞാൻ മുക്കിൽ നിന്ന് കണ്ടത് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാതിരിക്കാൻ പോകും. ഞാൻ ആ ഓട്ടോ കണ്ട വണ്ടി ഇവിടെ നിർത്തി ഞാൻ നടന്നോളാന്ന് പറഞ്ഞു. കണ്ടം നേരെ സ്ട്രെയിറ്റ് ആട്ടുള്ളതാണ്. അപ്പൊ ഞാൻ നടന്ന പോട്ടിൽ നിന്ന് അപ്പം പുള്ളി വരുവാന്ന് ഒരു ചിന്ത ഇങ്ങോട്ട് എന്നാ പറയണം. ആ എല്ലാം നടന്ന മോദി അടുക്കാറായപ്പോ ഇങ്ങോട്ട് ഓടി വന്നിച്ച് കൈ നിന്ന് കഴിഞ്ഞ് കാശ് തരട്ടെ കിട്ടിയെന്ന് പറഞ്ഞു. മരുമകനെ കണ്ടു കൊണ്ട് കൊടുത്തതാ 20 ലക്ഷം കൊടുത്തു. വൈഫം കണ്ടു വിളിച്ച് പറഞ്ഞ പൈസക്ക് ആവശ്യം വന്നുള്ളത് 20 ലക്ഷം എറണാകുളത്താ. ഞാൻ പറഞ്ഞു തരണമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ അതേ പറഞ്ഞ് തരുമെന്ന് എനിക്കറിയാം. പുള്ളിക്കാരി പറഞ്ഞ നേരത്തെ പുള്ളിയോട് പറഞ്ഞില്ല. പുള്ളി എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ. കയ്യൊക്കെ തന്നു തിരിഞ്ഞു ഞാൻ നടന്നപ്പം പിന്നെ എന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ട് മറ്റേത് എടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടെന്ന്. പുള്ളിക്ക് 15 മതി 20 മരുഭവം കൊടുത്ത് 5 കിലോ കയ്യിരിപ്പുണ്ട്. അപ്പൊ എന്റെ എടുക്ക് ഞാൻ നല്ലത് ഞാനിപ്പോ എന്റെ ഉടനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ജീവിക്കണം. കാരണം സകലത്തെക്കാളും വലിയവനാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. പാടാൻ വയ്യെങ്കിൽ ഞാന് എന്റെ ശൈലി ഓരോ വാക്കിന് ഞാൻ പാട്ട് പാടും. എന്നെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആരെയും വിളിക്കാവും. ഓരോരുത്തർക്ക് ഓരോ ശൈലിയല്ലേ. തെയ്യം എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് പാടാൻ അത്ര സ്വരവും ട്യൂണും ഒന്നും ഇപ്പൊ ഇല്ലെങ്കിലും വരികളാകുന്നില്ല പാടും. സ്തോത്രം ഇവിടെ ഒരു പാട്ട് പാടുകല്ലേ. നീ എന്നധികം
തനിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ നീ നദിയം തനിയാകാൻ ശുശ്രൂഷ അനുഗ്രഹമായിരുന്നു.
ഉത്തരീയ അവരുടെ കൂടെ പിടിക്കാൻ പോലും ഉത്തരീയ റോമാന് കിട്ടാൻ അങ്ങനെ സൗഖ്യമില്ലേ. സ്തോത്രം. ഭൂതത്തെ നോക്കിയാൽ അന്നേരം ഭൂതം കിട്ടുമോ? അവരും സൂക്ഷിക്കാൻ നോക്കിയത്, എന്നിട്ട് തന്നെ ഭൂതം പോയി. ഇന്ന് ഭൂതം അവിടെ നമ്മൾ പേര് പട്ടണമൊക്കെ ഇല്ല, എവിടെ നിന്നാ വരുന്ന പേരല്ല. ഞാനൊരാൾ ചോദിച്ചത് കല്യാണം അറിയിക്കാൻ പോവാ, അഡ്രസ് അപ്പം പോഷ്ക്ക് പറയുന്നവരാണെന്ന് അവൻ തിട്ടമായിട്ട് അഡ്രസ് ഒല്ലോ പറയുമോ? അപ്പൊ ആദ്യമ നോക്കിയാണല്ലേ അപ്പോസ്തലന്മാർ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പൊ അതുകൊണ്ട് ഭൗതികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അതുകൊണ്ട് അതിന് നാലാമത്തെ ആയുധത്തിന്റെ പത്ത് മുതൽ നാടോട്ട് പഠിക്കുമ്പോൾ കൊടുങ്കര കരുതി ഒന്നാം ലേഖനം 4:10 നാടോട്ട് ഓടിച്ചൊന്ന് വായിച്ചേരെ, മൈക്കി കൊണ്ടൊന്ന് വായിച്ചപ്പോ പിന്നെ ഒന്ന് കേൾക്കുകയും ചെയ്യാം. 4:10 പെട്ടെന്ന് ചെടിയടാ ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ഞങ്ങൾ എഴുതിയ പൗലോസും ചേച്ചമുള്ള അപ്പോസ്തലന്മാരും എന്ന സാരം, അതായത് ഞങ്ങൾ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു, വിശന്നും ദാഹിച്ചു, ദാഹിച്ചു, ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ അത്രയും ജീവിക്കും ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നുമില്ല. അതാ സ്ഥിരവാസം. വേറെ മാറ്റി കൊണ്ട് പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഭൗതികമായിട്ട് വലിയ മെച്ചമില്ല, പക്ഷെ ആത്മീയ ശുശ്രൂഷ വളരെ അനുഭവിക്കും. അപ്പൊ അതുകൊണ്ടായി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞാൽ ചെന്ന് പ്രാണം തല്ലിയായി പോകുന്നത്. ചിലരെ അത്താഴത്തിന് വിളിച്ചു, ചിലരത്ത് മുത്താഴത്തിന് വിളിച്ചു, പിന്നെ പ്രാണലിന് അറിയ ആരും വിളിച്ചില്ല. പിന്നെ കർത്താവ് ഒരു പ്രാണൽ ഒരുക്കി യോഗനാന്റെ സുവിശേഷത്തിന് വന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടാതെ വന്നപ്പോൾ കയറി വരാൻ പറഞ്ഞു. പത്രവചന എടുത്തിയായി ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. കയറി വന്നപ്പം കരലിമേ ചുട്ട മീനുമൊക്കെ കൊണ്ടുകൊടുത്ത് അതിൽ പ്രാവൽ പ്രാവൽ കഴിച്ചെന്ന് അങ്ങനെയുള്ള പ്രാവലിനെ പറ്റി. അപ്പൊ അത്താനോ മുത്താനോ ചൊരുക്കി പലപ്പോഴും വിശന്ന് പ്രാണം തല്ലിയായി നിങ്ങൾ പോകുന്നത് ശുശ്രൂഷ അനുചിതമാണ്. ഇന്നിപ്പോ ശുശ്രൂഷ വന്നില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ശുശ്രൂഷ എങ്ങനെ ഉണ്ടാണ്? അത് എല്ലാവരും ഇടയ്ക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ഫുഡാണ്, ഫുഡ് 5-star ഹോട്ടൽ. അത് ശുശ്രൂഷയ്ക്ക് സമയം ശുശ്രൂഷയ്ക്ക് 15 minutes ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനോ 1.5 hours കണ്ണം കത്തി പോലും വരായിട്ട് തട്ടി മുട്ടിയല്ല ഇത്. അതിനേറെ സമയമുണ്ട്, അതിൻ്റെ അറിയാനും ഉണ്ട്. ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സമയം പലർത്തും ഇല്ല. ചാപ്പാടിന് നല്ല സമയം എടുത്താ ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. കാരണം നാളെ യോഗം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം ഇന്ന് കണ്ട പലരും നാളെ മരണം, അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങ. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ അഭിനയിക്കപ്പെട്ട. അപ്പൊ 4-ാം നൂറ്റാണ്ടിൽ ഭൗതികമായി വലിയ മെച്ചമില്ല. അപ്പൊ എന്റെ ശൈലി പറഞ്ഞ കാച്ചെണ്ണ മേടിക്കാൻ ആശിച്ചു, പക്ഷെ കാച്ചെണ്ണയൊന്നും മേടിക്കാൻ ഒത്തില്ല. ചില ആഗ്രഹങ്ങളെ ദൈവം നടപ്പിലാക്കി തരും. അല്പ കാച്ചെണ്ണ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ദൈവം ഒരിക്കലും ഒരു ജമ്പ് നടച്ച് കാച്ചിട്ടതാ. വാക്യം ഒന്ന് കടവെടുത്ത് വെക്കുക, സബ്ജക്ട് വേറെയാ, ആ വാക്യം ആ ഭാഗം വേറെ വിഷയമാ പറഞ്ഞെങ്കിലും ഇപ്പൊ എടുത്തൊന്ന് വെക്കുക. ചോദിക്കുന്നതിലും അപ്പ കാച്ചെണ്ണ ഞാൻ പ്രതീക്ഷിച്ചത് ദൈവം കൊടുത്തപ്പോ കണ്ടോ എണ്ണത്തോണിക്ക് അത് ഇട്ടതുപോലെ പരുവത്തിനായി. അപ്പൊ പെരുമൂച്ചിട്ടാ വെളിയിലോട്ട് വന്നത്. എണ്ണയ്ക്കകത്ത് തിളച്ച് എണ്ണയ്ക്കകത്ത് ഇട്ടാൽ കൊല്ലാനൊക്കത്തില്ല. അപ്പൊ പറഞ്ഞു കാരണമായിരിക്കാം തീയുടെ ബലം കൂട്ടുക, എണ്ണ വിട്ടി തിളക്കുക, ഉപ്പേരി വറക്കും പോലെ വറക്കും. യേശുവിനെ തള്ളി പറഞ്ഞോണം. യോഹന്നാൻ പറഞ്ഞാൽ തള്ളി പറയത്തില്ല. അതിന്റെ കാരണം പറഞ്ഞില്ലെങ്കിലും ആശങ്കത, തിളച്ച് എണ്ണയും തീയും കാണിച്ച് എന്നെ പേടിപ്പിക്കരുത്. കാരണം ഞാൻ സേവിക്കുന്നവൻ തീയുടെ ബലത്തെ കെടുത്തുന്നവൻ, ഞാൻ ആരാധിക്കുന്ന യേശു കർത്താവ് തീയുടെ ബലത്തെ കെടുത്തുന്നവനാണ്. അതിലെയോ പുസ്തകം പഠിക്കുന്നവർക്ക് അറിയാമല്ലോ, 3 പേരെയല്ലോ തീക്കെടുത്തിട്ടത്. രാജാ പറയാ ഇടാ 4 പേര് നടക്കുന്നല്ലോ, ഒരുത്തന്റെ രൂപം ദൈവദൂതന്റെ ആ രൂപത്തോടൊക്കുന്നല്ലോ. നീ തീക്കെടുത്തുകൂടെ പോകുമ്പോൾ അക്കതയാണ് നിന്നെ ദഹിപ്പിക്കത്തില്ല. 4-ാമനായതിന്റെ കൂടെ ഇറങ്ങി വരുന്ന നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് അനുഭവിക്കുന്ന ദൈവത്തിനും കഴിഞ്ഞ ആളുകളെ അനുഭവിച്ചവർ അവരമായിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് ും അവൻ നമ്മുടെ നടുവിലുണ്ട്.
ചുറ്റുപിടിപ്പിച്ച വെള്ളോട്ടുന്ന സാക്ഷ്യമുള്ള പ്രാണമുള്ളവനാൽ ഏത് നക്ഷത്രം വലിക്കലും പിടിച്ച് നിലവിളക്കണ നടുവിൽ നിലയങ്കി വിളിച്ച് ആ ഗുലാബെന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര എത്ര വിടുതലകളും തീയുടെ അനുഭവങ്ങളിൽ കൂടി പോയവർ ഇതിനകം തിരിപ്പോണ്ട് ഇന്ന് രാത്രി ആയിസോടിയിരിക്കുകയോ പോയ മേഖല മേഖലകളൊക്കെ എല്ലാവരും ഓർത്ത് പുറകോട്ട് ഇതിനെ ഓർക്ക്. പണ്ട് യാക്കോബ് മരിക്കുന്നതിന് മുന്നേ യോസേഫിന്റെ പിള്ളാരെ കൈവടച്ച് വെച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച് വെച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് അവിടെ 42:11 ഒന്ന് വായിച്ചു. 40 വാക്യമാ ഇതൊന്ന് വായിച്ചോ. 42:11 ഇസ്രായേൽ യോസഫിനോട് ഇസ്രായേൽ യോസഫ് അപ്പൻ മോനോട് പറയാ യാക്കോബ് യോസഫിനോട് പറയാ നിന്റെ മുഖം കാണുമെന്ന് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞാൻ പോയത്. എന്തെല്ലാം ശോധനകൾ, എന്തെല്ലാം കെടുതികൾ, എന്തെല്ലാം കെടുമതികൾ, എന്തെല്ലാം പോരാട്ടങ്ങൾ, എന്തെല്ലാം വൈദരടി. ആ സമയത്തൊക്കെ ഞാൻ നിന്റെ മുഖം കാണുമെന്ന് പോലും വിചാരിച്ചതല്ല. അടുത്തത് എന്നാൽ നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഭഗതല് പുറകോട്ടുള്ള വർഷം ഒന്ന് നോക്ക്. നീ എങ്ങനെ എത്രത്തോളം വന്നത്, ദൈവത്തിന് എങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്. ഓർത്ത് ദൈവത്തിന് സ്വാതന്ത്ര്യം കരയറ്റു. അപ്പൻ മോനോട് പറയാ, മോനെ നിന്റെ മുഖം കാണുമെന്ന് പക്ഷെ ദൈവം അത്ര വിശ്വസ്തൻ, നിന്റെ സന്തതിയെ കൂടെ കാണുവാൻ നിന്റെ ദൈവം. ഞാൻ പറയുന്നത് മക്കളുള്ളവരെക്കാളും കൂടുതൽ ദോത്രം പറയുന്ന കൊച്ചുമക്കളുള്ളവരാണ്. കൊച്ചുമക്കളുള്ളവര് തൂങ്ങിച്ചത്ത പോലെ ആയിരിക്കും. കൊച്ചുമക്കളുള്ളവര് നന്നായിട്ട് ദോത്രം പറയാം. കാരണം കൊച്ചുമക്കളെ അനുഗ്രഹിച്ചേച്ച വലിയപ്പൻ വായു കൊണ്ടെന്നല്ല, ബറാലയോട് ചേർത്ത് പഠിച്ചാൽ പണിയുടെ അറ്റത്തിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചെന്ന. ആരാധിക്കുമ്പോൾ 147 വയസ്സുണ്ട്. ആരാധനയ്ക്ക് പ്രായം നടസമല്ല, ആരാധനയ്ക്ക് പൊസിഷനും നടസമല്ല. ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചു. അപ്പോൾ വീരോട് പറഞ്ഞു, അച്ഛാൻ എൻ്റെ പിന്നെ ഈ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇങ്ങനെ ആരാ പറഞ്ഞതാ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വേണം വർഷത്തിനൊക്കെ കൈയെടുക്കുന്നതിനൊക്കെ. ഇന്ന് ക്ലബിൽ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, നിന്റെ ഹസൻ ഞാടി ഇങ്ങനെ വേണറിയാം എല്ലാവരെയും പോകുന്നു ഇങ്ങനെ ഇടയ്ക്ക് ഓടി അല്ലൂരില്ല എന്നൊക്കെ പറയാം. നമ്മള് റോയൽ ഫാമിലി ആണോ? നമ്മള് പത്തിത്തോറ്റ തങ്ങച്ചനെ കൊടല്ല, ഡോക്ടറേറ്റുള്ള സ്തോത്രം. അപ്പൊ നമ്മളങ്ങനെ പെട്ടെന്ന് ഗ്ലോറി നിന്നും കയറി അവരെ ആലോചിച്ച് സൂക്ഷിച്ചും വേണം പിന്നെ ോടി പറയാം. ദാവീദ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാടൻ ഭാഷ, നീ പൊട്ടി ഭൂഷി നിന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ പുൽപ്പുറത്തായിരുന്നു. നാടുകളെ തീറ്റ നടന്നതാണ്. ഒരു കണ്ണിന് പോലും ദയതോന്നാതിരുന്നപ്പോൾ സങ്കീർത്തനക്കാരെ എഴുതിയത് പോലെ പറഞ്ഞാൽ എന്റെ അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ സഹോദരന്മാരെന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്റെ ദൈവം ഞാൻ പുൽപ്പുറത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. എനിക്ക് മൗനമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ആരാധനയ്ക്കെതിരെ നിന്നിച്ച ജീവനെ പിള്ളേരുണ്ടായില്ല, പക്ഷെ ആരാധിച്ച ദാവീദിന് സന്തതി ഉണ്ടായി. ആരാധിച്ച ദാവീദിനോട് 89 സങ്കീർത്തനത്തിൽ കർത്താവ് ദൂത് പറഞ്ഞു, നിന്റെ സന്തതിയെ ആകാശമുള്ള കാലത്തോളം ഞാൻ സ്ഥിരപ്പെടുത്തും. ആരാധിക്കുന്നതിന് ദൈവം അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിഷയം അതല്ല, കർത്താവിന്റെ മഹത്വം. അപ്പോൾ യോഗത്തിന് ഇങ്ങനെ തീക്കകത്തൊട്ടു തിളച്ച എണ്ണയ്ക്കകത്തൊട്ട് ജീവൻ പോയില്ല. പിന്നെ പായ്ക്കപ്പലെ കയറ്റി നാട് കിടത്തിയെന്നൊക്കെ കാറ്റ് തെറ്റിയടിച്ച് പത്മോസി കൊണ്ട് കയറ്റി എന്നൊക്കെ ഒരു ചരിത്രം. എന്തായാലും കൊള്ളാം, പത്മോസിൽ യോഹന്നാൻ അപ്പോസ്തലൻ ചൊല്ലും സമയത്തെ ഞാൻ പറയുന്നു. കർത്തൃ ദിവസത്തിൽ ആത്മനിവിഷൻ ആയെന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്തൃ ദിവസത്തിൽ ആത്മനിവിഷൻ 10:1-10 കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വിവശനായി ഞാൻ ആത്മാവിന്റെ വിവശതയ്ക്ക് എതിരല്ല. പുസ്തകം പഠിച്ചാൽ ആത്മവിവശത ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട്, ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ ഇന്ന് കാണുന്ന രീതിയായിട്ട് പുസ്തകത്തിൽ വ്യത്യാസം. ആത്മാവിന്റെ വിവശത വന്നാൽ സുബോധം ഉണ്ടാകും. ഓർക്കും കാണും അറിയും കേൾക്കും എഴുതും മറന്നു തരാം. അങ്ങനാണെന്ന് താഴത്തെ വാക്യം പഠിക്കുമ്പോ തടയില് വിവശത ഉണ്ടാകില്ല. കവണ്ണല്ലേ വീണത്, ഇപ്പൊ വീഴുന്നതല്ല. കവണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം വീഴുന്നത് പ്രണമിക്കുക. ഭക്തി, ഭയം, ബഹുമാനം, ആദരവ് അതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള ആ പ്രത്യേക പ്രതിഭാസം ആ കവണ്ണ് വീണ ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് കാണുന്നതല്ല, മരണം വീഴുക. ഉദാഹരണം, നാട്ടിലൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയ നരേന്ദ്രമോദി. അപ്പൊ അവരിലൊരാള് നമ്മുടെ യോഗത്തിന് വരിക. അപ്പൊ അവരോട് ബഹുമാനം കൊണ്ട ചിലര്, നമ്മളല്ലെങ്കിലും ചിലര് എന്നെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കമണ്ണാണ് ഇടേണ്ടത്, അല്ല എന്റെ പ്രധാനമന്ത്രി എന്റെ പിണറായി വിജയ അവര് രണ്ടുപേര് പറയും പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാം എന്നെ കാണാൻ വന്നായി വലത് കിടക്കുന്നത്. ഇന്ത്യയുടെ ഒരു ചെറിയ സംസ്ഥാനമാകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ലോകത്തിലൊരു രാജ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ അത്രയും ബഹുമാനമായിട്ട് കവിണ് വീഴുകയാണെങ്കിൽ അതെല്ലാം തങ്ങൾ ഉടയവനായ രാജാതി രാജാവായ സർവജനായ ദൈവത്തിന്റെ മുമ്പിൽ കവിണ് വീഴുന്ന തെറ്റല്ല, അത് നമ്മുടെ വിഷയം അതല്ലല്ലോ. ഏതായാലും കത്ത് ദിവസത്തിൽ ആത്മവിമർശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയ കാകളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ ഒരു നാദം കാകളത്തിനൊരു നാദം കേട്ടു. അടുത്തത് എന്നോട് സംസാരിച്ച നാദ എന്തെന്ന് കാണുവാൻ നാദം കേൾക്കുകാരി എന്ന, പക്ഷെ ഈ നാദത്തിന്റെ വിശേഷത സവിശേഷത കാണാൻ പറ്റുന്ന നാദം, എന്നോട് സംസാരിച്ച നാദ എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13 വാക്യം തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻവിളക്കുകളെ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച വാക്യമെല്ലാം നമുക്ക് മനഃപാഠമാണ്, വായിച്ചത്ര സമയം കളയുന്നില്ല. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ദർശിക്കണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ഭാഗം വിടാം, കാണാൻ കൊള്ളാവുന്നവനാ ക്രിസ്തു. ഇതുപോലെ യോഗ്യൻ ശ്രേഷ്ഠനായ ഒരുവനില്ല. ഒത്ത അന്നപ്രത്യന്റെ വർണ്ണനില്ല, രണ്ട് കൈയ്യ രണ്ട് കാല ഒഴുതല, അതായത് ശരിയായ ലക്ഷണം. ഇത് പിടിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, ശരിയായ ലക്ഷണമാണ്. ആർക്കും ഏത് സമയത്തും ഏത് സ്ഥലത്തിരുന്ന ആർക്കും നോക്കാം, അതുപോലെ യോഗ്യനാ ക്രിസ്തു. ചിലതിനെ നോക്കി നമുക്ക് വെപ്രാളം ഉണ്ടാകും. പിള്ളേരെ നോക്കിക്കുകയോ ചെയ്യരുത്, ഉച്ചകൾ മേടിച്ച് ചേർത്ത് പോകും. ആ നോട്ട് വരുമ്പോൾ വായിക്കാത്തൊരു വഴുവും, അർദ്ധരാത്രി ചിലതിനെ കാണുന്നെങ്കിൽ അന്നം വിട്ടുപോകും. ഇന്നലെ യേശു ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾക്ക് നോക്കാം, പ്രായമുള്ളവർക്ക് നോക്കാം, മധ്യവയസ്സർക്ക് നോക്കാം, യൗവനക്കാർക്ക് നോക്കാം. ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഉന്നതനായ ഒരുവനില്ല. എവിടെയിരുന്നും ഏത് സമയത്തും നോക്കുവാൻ യോഗ്യനായവനാ ക്രിസ്തു. സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠൻ ഉന്നതനായ ഒരുവനില്ല. ആ മുഖത്തോട്ട് നോക്കിയിട്ട് സൈമൺ സാറ് പറഞ്ഞ പദം ഞാൻ മിക്കപ്പോഴും പ്രസംഗിങ്ങ് പറയാറുണ്ട്, ആ മുഖത്തിൽ നിന്ന് തേനിറ്റിറ്റ് വീഴുന്ന നിമുഖത്തു നിന്നു തൂകും നന്മധൂപൂരത്തിലമ്പൈ, നിന്മുഖത്തു നിന്നു തൂകും നന്മധൂപൂരത്തിലമ്പൈ, തുങ്ങിലേക്കുന്നു ദിവ്യ ജ്ഞാനികൾ നിന്റെ നന്മൊഴി കരി കണയുവതിനൊരു നവ്യമായ സയൻസുമില്ലത് സമ്മതിക്കും നന്യരല്ല പ്രാണി ഉണ്മയാറിയുന്നതില്ലൈമാനികൾ. അപ്പോൾ സാറിന്റെ ഭാഷ പറഞ്ഞാൽ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തേൻ ഇത്തിറ്റ് വീഴുന്നു. നമുക്കറിയാം തുറയൂരെ കെ എം മാത്യു സാറിന്റെ പിതാവുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില, ഞാൻ കണ്ടിട്ടില്ല. പേരിശ്ശേരി മത്തായച്ചൻ, മത്തായച്ചൻ ആ മുഖത്തോട്ട് നോക്കിയിട്ട് എഴുതിയ വരി നമുക്ക് മനഃപാഠമാണ്. കോടി സൂര്യ പ്രഭകേറും രാജരാജാണ്, കോടി സൂര്യന്മാർ ഉദിച്ചു നിന്നാൽ അതിലും പ്രഭയാണ് യേശു ക്രിസ്തു. ഇതുപോലെ യോഗ്യനും ശ്രേഷ്ഠന്റെ ഉന്നതനും മകനുമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തില്ല. ജലദൂരിലെ ശൗമേൽ സാറ് ആ സ്വഭാവം എല്ലാം കൂടെ കണക്കിലെടുത്ത് വെച്ചൊരു വരി എഴുതി, ഒത്തിരി വരി എഴുതി. അതൊരു വരിയ കലിശത ലേശം കാണുന്നില്ല, ഒരു കലിശത ഇല്ലാത്തവനാ ക്രിസ്തു. ഇതുപോലെ ശ്രേഷ്ഠന് ഉന്നതന് യോഗ്യനായ ഒരുവനില്ല. ആ കർത്താവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമായ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വേദനക്കാരെ, ആ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അവന്റെ സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, അത് ഒന്നാമധ്യായം. 2-3 7 സഭയ്ക്കുള്ള ദൂത, നമ്മളതിന്റെ 3 21 വാക്യം ലബോദിക്യ സഭയോട് ബന്ധപ്പെട്ടാണ് വായിച്ചത്. 21 വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരു ചെറിയ അപേക്ഷ
ഈ വാക്യം കാണിക്കുന്നവരോട് വാക്യം കാണിക്കണ്ട, എല്ലാവരും പുസ്തകം എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക, എല്ലാത്തിനും എടുക്കണ്ട, പാട്ട് വല്ലതും ഇടുമ്പോന്ന് കാണിച്ചാൽ കുഴപ്പമില്ല, വാക്യം കാണിച്ചാലേ വെടിക്കെട്ട് കാണാൻ ഇരിക്കുമ്പോൾ വെടിക്കെട്ട് കാണുമ്പോൾ ഡും എന്നിങ്ങനെ പൊട്ടുന്ന കണ്ടാവും. അടുത്തത് പിന്നെയും വന്ന് ദൈവോടെ നിമിഷം സൂക്ഷിക്കുമ്പോൾ വേറെ പുസ്തകം കൊണ്ടുവരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ അത്ര ഒന്നും ഒക്കത്തില്ല, എന്നാലും അത് ആ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. ഇനി മലയാളം അറിയാത്തവർക്കാണ് എന്നെ കാണിച്ചു കൊടുത്തത്, ഇനി അതിന് ഉടക്കൊണ്ടാടുന്നില്ല, ദൈവത്തിന് മഹത്വം. അപ്പൊ മൂന്നാമതിയായി 21 മാറ്റം ജയിക്കുന്നവൻ ഈ എന്തിനെയൊക്കെ ജയിക്കണം, അതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഷയം, എന്തിനെയൊക്കെ ജയിക്കണം. ഏഴ് സഭയോട് കർത്താവ് ദൂത് പറയുന്നുണ്ട്, ഏഴ് സഭയോട് കർത്താവിന് മുഖപക്ഷമില്ലല്ലോ. ഇനി ഓരോ സഭയോട് ദൂത് പറയുമ്പോൾ ആ ദൂതന് ഒരു ശൈലിയുണ്ട്, വിശേഷിച്ച് കർത്താവിന്റെ പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് ദൈവം അറിയിക്കുന്ന ദൂത് പറയുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കൊക്കെ ഒരു ശൈലിയുണ്ട്, പ്രവചന ശൈലിയുണ്ട്, അത് വ്യത്യസ്തമാണ്. യെശയ്യാവിന്റെ ശൈലിയല്ല യിരെമ്യാവിന്, യിരെമ്യാവിന്റെ ശൈലിയല്ല എഗസ്കേലിന്, ഇവരുടെ ആരുടെ ശൈലിയല്ല ഡാനിയലിന്, വ്യത്യസ്തമാണ്. ഇതിലൊക്കെ വ്യത്യസ്തമാണ് നാഥാന്റെ ശൈലി, അതിൽ നിന്നും വിഭിന്നമാണ് ഏലിയാവിന്റെ, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ദൈവാത്മാവാ പ്രവർത്തിക്കുന്നു. കണ്ടുകൊണ്ട് ആ മാൻ തടങ്ങുന്നതും ലൈറ്റ് കത്തുന്നതും ഈ മൈക്ക് വർക്ക് ചെയ്തത് എല്ലാം കറണ്ടാണ്. പക്ഷെ വിവിധ നിലകളില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്, ഒന്നല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ദൈവം എല്ലാവരും പരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോട് ദൈവമാണ്. അങ്ങോട്ട് നല്ലവരും നന്നും വിശ്വസ്തനുമായ ദാസന്റെ ഉള്ളിലേക്ക് യോഗ്യരായിക്കോ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് ദൂത് പറയുമ്പോൾ അതിന് ശൈലി, ആ ശൈലി നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. ഒന്ന് രണ്ട് കാര്യം പറയാം ഈ ദൂതനൊരു ശൈലി. ഒന്ന്, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. എല്ലാ സഭയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. രണ്ട്, അഭിനന്ദനീയമായ കാര്യം കർത്താവ് അഭിനന്ദിക്കും സഭയെ. മൂന്ന്, ആക്ഷേപം വല്ലതുകൊണ്ട് കർത്താവ് ആക്ഷേപിക്കും. നാല്, നന്നായിട്ട് വിവേചിക്കും. അഞ്ച്, മുന്നറിയിപ്പ് കൊടുക്കും. ആറ്, പ്രബോധിപ്പിക്കും. ഏഴ്, പ്രതിഫലം വല്ലതുകൊണ്ട് അതും പറയും. അപ്പൊ ഭാഗമെല്ലാം പഠിക്കുമ്പം കർത്താവിന്റെ ദൂതന്റെ ശൈലിയല്ല അങ്ങനെ. അപ്പൊ ഒന്ന്, തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. യേശു പരിചയപ്പെടുത്തണം, അത് തെറ്റല്ല. അധികം പറ്റാറില്ല, സൗത്ത് പാസ്റ്റർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി, ഞങ്ങൾ അതുപോലെ അടുപ്പമുള്ളതുകൊണ്ട്. നിങ്ങളൊരാളാ ശുശ്രൂഷിക്കുന്നെങ്കിലും ലീഡ് ചെയ്യുന്ന ആൾ ഒരു വാക്കിൽ നിന്ന് പരിചയപ്പെടുന്നു, തെറ്റല്ല. ചിലയിടത്ത് ആരാ പ്രസംഗം ചെന്ന് പോലും അറിയാൻ മേല, ആരാണ് ചില വണ്ണം ഉണ്ടായിരുന്നു, ശബ്ദം വല്ലാതെ ശബ്ദമായിരുന്നു, സുഖമല്ല. അപ്പൊ ഒരു വാക്കിൽ നിന്ന് പരിചയപ്പെടുന്നു നല്ല. അധികം പറ്റാങ്കിൽ കേട്ടിട്ടുള്ള കഥയ, സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ പറയുക. ഭർത്താവ് മരിച്ചു കിടന്നപ്പോൾ അച്ഛൻ പ്രസംഗിച്ചു കിടക്കുന്ന അവരാജൻ മഹാമനസ്കനും ഉദാരമനസ്കനും നാട്ടുകാർക്ക് പ്രിയപ്പെട്ട കണ്ണിലൂമ്പിയും നാട്ടുകാരുടെ അഭിമാനവും ഇതുപോലെ ആർദ്രതയുള്ള അനുകമ്പയുള്ള ഒരു മനുഷ്യൻ ഈ ദേശത്ത് ഇല്ലായിരുന്നു. സഹജീവികളും ഇതുപോലെ മഹാമനസ്കരുള്ള ഒരു മനുഷ്യൻ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പാചകം കഴിഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞു നമ്മൾ അങ്ങനെ തുടച്ചു മോനോട് ചോദിച്ചു, അച്ഛനോട് ചെന്ന് ചോദിച്ചു, നമ്മുടെ പപ്പായെ പറ്റി തന്നെയാണോ അച്ഛൻ ആള്? അങ്ങനെ ചിലത് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് നമ്മുടെ കാര്യം തന്നെയാണോ നമ്മ കൂടെ ആർത്തപ്പെട്ടു പോകും. കണ്ടമാനമാകരുത്, പക്ഷെ ആരും തെറ്റില്ല. ഒരു വാക്ക് കഥാവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി സഭയ്ക്ക്, ആ പരിചയപ്പെടുത്താൻ കണ്ണിങ്ങി ഒന്ന് വായിച്ച് ആ 14 വാക്യമല്ലോ ആ ലബോദിക്ക സഭയുടെ ദൂത് പറയുന്നത്. ലബോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങളോട് ദൂത് പറയുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് വാദിക്കുന്ന ഞാൻ ആരാണെന്ന് ഒറ്റ വാക്യം പറയാ. എല്ലാ പദവും എടുക്കുന്നില്ല, ഞാൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരി, എന്നെ നിങ്ങളെ വിളിച്ച് കർത്താവ് വിശ്വസ്തനാണ്, വിശ്വസ്തനായ ദൈവം. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, ഇവിടെ ആരും വിശ്വസ്തനല്ല. ഓട്ടോ ഇരിപ്പോ ആൾ വന്ന് കളിച്ചിരിക്കുന്ന ഞാൻ എന്നെ പോലെ വിശ്വസ്തൻ ഈ ലോകത്തിൽ ദൈവം തമ്പരാണെന്ന് പരിശോധിക്കുന്നു. ഞാനും നിങ്ങളും ആരും വിശ്വസ്തല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തരാണ്.
ഞാന് ജോഷിൻ പറഞ്ഞു
ഇതേ പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ടോട് പറഞ്ഞ് ഇമിഗ്രേഷൻ എൻ്റെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു തടസ്സം ഉണ്ടാക്കും ജോഷിനോട് പറഞ്ഞു അന്ന് പള്ളിയിലെ പുഷ്പം പോലെ ഇറങ്ങി വന്ന് ആദ്യ പുഷ്പം പുഷ്പമല്ല അവിടെ പൊഴിഞ്ഞ് അനുഭവിച്ച മനോവേദന മതത്തെ ദൈവത്തിന് കൊടുക്കുക പുഷ്പം നടക്കുക അതുപോലെ ഫൈറ്റിംഗ് ഉണ്ടെന്ന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം മതത്തെല്ലാം ദൈവത്തിന് കൊടുക്കാം. നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല, നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. പടേ സമയത്ത് പേപ്പറിൽ ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഭക്തനായ ആര സാഹിബ് നല്ല പാട്ട പാട യേശുവേ നിന്റെ രൂപം എന്റെ കണ്ണുകൾക്ക് എത്ര ശിഷ്യനാകുന്ന എന്നെയും അതേപോലെ ആകണം. ഞാന് ദൈവസ്നേഹത്തിൽ ബഹുമാന്യ കർത്തദാസന്മാരും മാന്യത യോഗ്യത സാഹിബിന്റെ ആഗ്രഹം മുഴുവനും അങ്ങേ പോലെ മുഴുവനായില്ലെങ്കിലും നമ്മുടെ കർത്താവിന്റെ സ്വഭാവ വിശേഷതയിൽ ഒരു കാര്യം പറഞ്ഞാൽ പ്രധാനപ്പെടാം. നിങ്ങൾക്കറിയാം ഗതസമനെ വെച്ച് പ്രാർത്ഥിക്കുമ്പം വരുമാനിക്കുന്ന പീഡകളെല്ലാം കൂടെ മനസ്സിലാക്കി അതിവേദനയുള്ള പ്രാണവേദനയിലായും വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്തുള്ള പ്രാണവേദന ശരീരവേദന ചികിത്സിച്ചാൽ മാറും, പ്രാണവേദന പെട്ടെന്ന് മാറുന്നില്ല. അനുഭവിക്കുന്നവരോട് ചോദിക്കണം, അനുഭവിക്കുന്നൊരു വലിയ പൊളിതിനകത്ത് കാണും പ്രാണവേദന. അങ്ങനെ പ്രാണവേദനയായ സന്ദർഭത്തിൽ അവാളും പടി തീവണ്ടി പന്തങ്ങളുമായിട്ട് യൂതയെ ഒറ്റപ്പെടുത്തിനാൽ ആ ചേവകന്മാരെല്ലാം കൂടെ കയറി വരിക. ആ ഭാഗം നിങ്ങൾക്കറിയാമല്ലോ. കഥാവിന്റെ ഇങ്ങോട്ട് വളരെ പരുഷമായി വന്നപ്പോൾ ആ മഹാഗുരുവിന്റെ ദാസനെ പത്രോസ് വെട്ടി, പണ്ട് സീപിക്കിട്ട് വെട്ടിയതുപോലെ അങ്ങോട്ട് വെട്ടിയതാ. ഇവിടെ തന്നെ മൂക്ക ഇങ്ങേരുടെ കണ്ണകുടം ചെവി മുറിഞ്ഞ് ചെവി മുറിഞ്ഞപ്പോൾ വേദനിക്കുകയാണ്. ചെറിയ മുള്ളു കൊണ്ടാ വേദനിക്കല്ലേ, പിന്നെ ചെവി മുറിഞ്ഞാലോ. ചെവി മുറിഞ്ഞതായ നിരത്തിൽ പുള്ളി വേദനിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ സ്വഭാവ ശ്രേഷ്ഠത, ദിവ്യ സ്വഭാവം. ഉടനെ ആ ചെവി എടുത്ത് കിട്ടി അവന്റെ വേദന മാറ്റി. ഓർക്കണം, യേശുക്രിസ്തു പ്രാണവേദനയിലാണിക്കുന്നത്. താൻ പ്രാണവേദന എടുക്കുമ്പോഴും മറ്റൊരുവന്റെ വേദനയ്ക്ക് ശമനം കൊടുത്തവനാ ക്രിസ്തു. ആ സ്വഭാവം ഇന്ന് രാത്രി പ്രാപിച്ച ഇവിടുന്ന് പോകാവും. പിന്നെ നാളെ രാത്രി യോധന വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. താൻ പ്രാണവേദനയിലായിരിക്കുമ്പോഴും ഇനി വേദന മാറ്റിക്കൊടുത്തത് സ്നേഹത്തിന്റെ അല്ല, ശത്രുവിന്റെ. പിടിക്കാൻ വന്നവനാ. പ്രാണവേദന കൊണ്ട് പൊളയപ്പെടും ശത്രുവിന്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവന ക്രിസ്തു. ആ ദിവ്യ സ്വഭാവം ഈ കൺവെൻഷനിൽ ചിലർ പ്രാപിച്ചെടുക്കട്ടെ. അങ്ങനെ പ്രാപിച്ചെടുക്കുന്നെങ്കിൽ നമ്മുടെ ഈ യോഗം വിജയമാണ്. നാട് കണ്ടമാനം വരുന്നതോ വണ്ടി പാർക്കിംഗ് ഇല്ലാതെ ഞങ്ങൾ വിട്ടുപോയി, അതൊന്നുമല്ല യോഗത്തിന്റെ വിജയം. സ്വോത്രകാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞു, അതൊന്നുമല്ല യോഗത്തിന്റെ വിജയം. യോഗത്തിന് വന്ന ഒരുത്തന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. എന്റെ സഹോദര, എന്റെ ബ്രദറെ, ആ യോഗം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അച്ചായന് മാറ്റമുണ്ട്, അമ്മാമ്മയ്ക്ക് മാറ്റമുണ്ട്, പിള്ളേർക്ക് വ്യത്യാസമുണ്ട്, അവൻ കൂസ്റ്റഡിനുള്ള പെന്തിക്കോസുകാർക്ക് മാറ്റം വന്നു, യോഗം വിജയിച്ചു. അല്ല പിന്നെ എന്തോ എച്ച് പി എഫ് ദൈവത്തിന്റെ സ്തോത്രം. പ്രസംഗിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെ എല്ലാ സ്വഭാവത്തിന് മാറ്റം വരട്ടെ, ലോകം വിജയമാണ്. അതെ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന യേശു കർത്താവ് വിശ്വസ്തൻ. ഇവിടെ എല്ലാവരും അവിശ്വസ്തരായി തക്കൻ നോക്കി താഴെ നോക്കി സന്ദർഭം വരുമ്പോൾ ചതിക്കുമ്പോൾ കാലു വാരുമ്പോൾ അവൻ പഠിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ പകരരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് പറഞ്ഞേച്ചാ പോയത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. പോകുന്നതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്, ഒത്തിരി കാര്യമുണ്ട്, ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറഞ്ഞു. ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിച്ചു ഞാൻ നിനക്ക് സ്ഥലം ഒരുക്കാൻ പോകയാ. നമ്മുടെ കർത്താവ് അത്ര വിശ്വസ്തൻ. ക്രൈസ്തവോ? അപ്പൊ ഒന്ന് സഭയ്ക്ക് കർത്താവ് ഒന്ന് പരിചയപ്പെടുത്തി, ഞാൻ വിശ്വസ്തനായ ദൈവം. ഓടിച്ചു പോകാം. രണ്ട്, കർത്താവ് അഭിനന്ദിക്കും. അഭിനന്ദനം, അത് യേശുവിന്റെ വിശേഷതയെ അഭിനന്ദിക്കും.
അഭിനന്ദിക്കുന്നതല്ല, ചെല്ല് അഭിനന്ദിക്കത്തില്ല, മാറിയെന്ന് പാള് പറയും. അഭിനന്ദിക്കണം, നല്ല കാര്യങ്ങൾ ഉണ്ടാകും, നല്ലതാണ്. ഒരാൾ യോഗ്യമായ ഒരു വസ്ത്രം ധരിച്ചു, അത് നന്നായിരിക്കുന്നു. ഒരു സഹോദരി, അമ്മ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, ഒരു യൗവനക്കാരൻ യോഗ്യമായി വസ്ത്രം ഇണങ്ങുന്നുണ്ട്, നന്നായിരിക്കുന്നു. ഒരാൾ നന്നായിട്ട് കൊച്ചു പിള്ളേരോ പ്രായമുള്ളവനാണ്, വളരെ ശുശ്രൂഷിച്ചു, നന്നായിരിക്കുന്നു. പാട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ പാടി അത് വായിച്ചു, നന്നായിരിക്കുന്നു. നല്ലത് നല്ലതാണെന്ന് പറയണം. യേശു അങ്ങനെ പറയും, ചെല്ലു പറയാം, അങ്ങനെ പറയരുത്, നെഗളിക്കും, പിന്നെ ഇതിന് അസൂയ ഉണ്ടായി പറയണം. മുഴുവനും കുശമ കുത്തിയിരിക്കുക, അതല്ലേ പറഞ്ഞത്? എന്നെ ഒരു വയ്യാണ്ടി, അതെ അസ്ഥിക്കല്പം തേയ്മാനം. എന്റെ മറുപടി സന്തോഷമായതുകൊണ്ട് അസൂയ അസ്ഥിക്ക് നിരവധി ഉണ്ടാണ്. അസ്ഥി സംബന്ധമായി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഓർത്തോണം. ട്രീറ്റ്മെന്റ് എല്ലാം വേറെ ദിവസം റെഡിയോ. ഒരാളെ അഭിനന്ദിക്കുന്ന നല്ലതാ, നല്ല കാര്യം കണ്ടാ നല്ലതാന്ന് മാതൃക യേശു അല്ലേ? കഥാപുരത്തില് വെറിയോനാ ശിമോനെ ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാ അഭിനന്ദിച്ച കണ്ടോ? ഒരിക്കൽ കഥാ പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതാ കേട്ടോ. വേറെ കഥാ പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം. ആ ഒരിക്കൽ യേശു പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൽ ഇവന്. കർത്താവ് അങ്ങനെ അഭിനന്ദിക്കണം. നമ്മുടെ സഭയിൽ ഒരാൾ വന്ന് വളരെ നന്നായി ശുശ്രൂഷിച്ചു, പാസ്റ്ററെ നന്നായിരുന്നു കേട്ടോ, എന്നോട് ഇടപെട്ടു. ഒരു സഹോദരി രണ്ട് ശരി പാട്ട് പാടി സാക്ഷി പറഞ്ഞ പാട്ട് നന്നായിരുന്നു കേട്ടോ, ആ സാക്ഷി ഒന്നുകൂടെ ബലമായിരുന്നു. നല്ല നല്ലതാന്ന് പറയണ്ടേ? നല്ലതാന്നേ പറയാവൂ. എനിക്ക് തോന്നുന്നത് ഏതും ചെന്നാന്ന് പണ്ടിരിക്കെ പറഞ്ഞാൽ നോർത്തിലെ ചെന്നപ്പോ അങ്ങാണ്ട് ഓരം വെച്ച് കൊടുത്ത് കണ്ട പാനാട്ട് കുടുംബില്ലേ, വേറെ ഗ്രാമത്തിൽ ചെന്ന് കുടുംബെടുത്തോണ്ട് വന്നതാണ് നല്ലതാന്ന് പറഞ്ഞു പോയി. എന്തോ അബദ്ധം, നല്ലതാന്നല്ലേ നല്ലതാന്ന് അങ്ങനെയോ? ചെറിയ ഉദാഹരണം, നാട്ടിലെ രീതി വെച്ചാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ രീതി അല്ല കേട്ടോ. ഉദാഹരണം, നമ്മുടെ ശുശ്രൂഷയ്ക്കൊക്കെ പകർത്തി വരുമ്പോൾ ഭക്ഷണം തരും, ചിലർ ചിലടത്തിൽ നിന്ന് കഴിക്കും, ചിലടത്തിൽ നിന്ന് അന്നത്തെ സന്ദർഭം അനുസരിച്ച് പൂത്തന്ന് വരികയില്ല. അപ്പൊ ഒരു വിഭവമേ കാണുകയുള്ളെങ്കിലും ഒരു മീൻ കൂട്ടാൻ ഉദാഹരണം, മേശപ്പുറത്ത് വന്നു അത് കഴിച്ചത് നന്നായിരുന്നു, സഹോദരിയെ വിളിച്ച് പറയാം നന്നായിരിക്കും, അവരുടെ കുടുംബത്തിന് സന്തോഷം. കടലിൽ കിടന്ന, കായലിൽ കിടന്ന, ജലാശയത്തിൽ കിടന്ന മീനി പരുവത്തിന് വരേണ്ട എന്ത് ബന്ധപ്പാടുകളാണ് അല്ലേ? പ്രാർത്ഥിച്ചാടുന്ന മീനി ഈ കറി ആകും. അപ്പൊ അത് വിട്ട് തേച്ച് കഴിഞ്ഞ് അതിന്റെ എരിവെല്ലാം ചേർത്ത് എന്ത് കഷ്ടപ്പെട്ട് എത്തപ്പെടാ നന്നായിരിക്കും. ഞാൻ അടുത്ത സമയത്ത് ഒരു കൺവെൻഷൻ ചെന്ന് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഭക്ഷണം തന്നു. അപ്പം ചെറിയ അനുഭവമാണ്, ഭക്ഷണം കഴിച്ചപ്പോൾ മീൻ കൂട്ടാൻ നന്നായിരിക്കും. ഞാൻ എന്റെ ശബ്ദവും ഈ രീതിയല്ലേ, ചിലർക്ക് പേടിയായിരുന്നു, ചിലർക്ക് ചില പറഞ്ഞ അയാൾ പൊരടാന്ന പറയുന്നത് പരായി പരായി പ്രായം അന്ന് നിന്നും ഒക്കെ ഉണ്ട്. ഞാൻ പാസ്വേഡ് ചോദിച്ചോ, ആരായി ലീഗർ വെച്ചത് ആരാ ചോദിച്ചു. അവരെ നടുക്കളെ കൂടെ വെളിയിലോട്ടാണ് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു. എന്റെ ഈ ശബ്ദവും പ്രകൃതി അവര് അത് അങ്ങനായി പോയതാ. അവര് വളരെ ഭവ്യതയോടെ കടലിന് മറഞ്ഞ് അപ്പൊ എന്നെ പാസ്റ്റ് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. എന്റെ ആ സ്വരം രീതി ആയതുകൊണ്ടായിരിക്കും. പിറ്റേ ദിവസം പാസ്റ്ററിന്റെ ഫോൺ ചെയ്തു വായിട്ട്, അനീഷ് പാസ്റ്ററെ ഞങ്ങളുടെ സ്തോത്രം എന്തുകൊണ്ട് ഞാനിതിന് പ്രസംഗിച്ച വലിയ ഭക്ഷണം ആയു, ഞങ്ങളുടെ സഹോദരി ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ ചോദിച്ചാൽ അയ്യോ അവർക്ക് വയറ് നിറഞ്ഞു, അത്രയും പേരുടെ മുന്നിൽ ഉണ്ടാക്കിയ കൂട്ടാ നന്നായെന്ന് പറഞ്ഞത് അഭിനന്ദിക്കേണ്ട കാര്യം, അഭിനന്ദിക്കണം. അതിന് ഏറ്റവും നല്ല മാതൃക യേശു മാതൃക കാണിച്ചു. എന്നാ ഒരു കാര്യം പറയാം, ലഘോദക്കിയ സഭയെ അഭിനന്ദിക്കാൻ ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അഭിനന്ദിച്ചില്ല. സഭയെ അഭിനന്ദിക്കണമെങ്കിൽ എന്തേലും ഒരു ഗുണം വേണ്ടേ? എന്നാ ലഘോദക്കിയ സഭയുടെ പീരീഡ് വന്നപ്പോൾ അഭിനന്ദിക്കാൻ, എന്നാ മറ്റു സഭകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. നമുക്കറിയാം രണ്ടാമത്തെ ആറ് ആഴ്ച എപ്പസോസുകാരെ അഭിനന്ദിച്ചില്ല, രണ്ടിന്റെ ആറ്. എങ്കിലും നിക്കലോവിയുടെ നടപ്പ് നീ പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അഭിനന്ദന പറയാ,
വീടുകളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും അർത്ഥമീശ്വരന്റെ വ്യാപാരവും മന്ത്രവാദികളുടെ ഏറ്റിലും അങ്ങനെ പോലുകളുള്ള സ്ഥലത്തായി സഭ നിന്നത് അവരാത്മാവിൽ ബലപ്പെട്ടവരാകൊണ്ടാണല്ലോ ആറിന്റെ പത്തിലൊക്കെ പറഞ്ഞത് എപ്പിച്ചില്ലെങ്കിലും അത് ഒടുവിൽ കർത്താവിലും അനുഗ്രഹത്തിലും അങ്ങനെയൊക്കെ ആ സഭയെ പറ്റി പറഞ്ഞ് ജാമ്യമെന്നിച്ച് പറയാ നിക്കലോകട നടപ്പ് പഠിക്കുന്നു എന്നൊരു മരണത്തിനെ കൊണ്ട് പഠിക്കേണ്ടതിനെ പഠിക്കണം സഭ അകത്തി നിർത്തേണ്ടതിനെ അകത്തി നിർത്തണം മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തണം പലയിടങ്ങളിലും വിവാഹ ശുശ്രൂഷയിൽ ഞാന് കുറച്ച് നാളായിട്ട് ഇപ്പൊ അങ്ങനെ സ്റ്റേജിൽ പോയിരിക്കല് പേടിയാ പലേപോലെ തുണിയിടാറാ വരുന്നത് പിന്നെ വരവൊക്കെ ഒന്ന് കണ്ടാൽ കാലിനുണ്ട് നാളെ ഇവിടെ യോഗം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒന്നും കിട്ടില്ല നാളെ വാ എന്തോ ആർഭാണം എന്തോ ദൂർത്തടി എന്തോ ഇത് സ്തോത്രം പുസ്തകവുമായിട്ട് നോക്കുന്നില്ല അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് പുസ്തകവും ഇത് കൂടെ ഒക്കുന്നില്ലെന്ന് നിങ്ങളെ കേരളത്തിൽ നിന്ന് വന്നവരല്ലേ സുഖഭാഗം ആൾക്കാരും ചില കുഞ്ഞുങ്ങളല്ലയോ ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ടവര് പലതര ചിലർ പലരും കേരളത്തിൽ നിന്ന് വന്നവരാ പണ്ടുകാലത്ത് വീട് പണിയുമ്പോഴേ ഒരു ഭാഷ എന്ന് പറയാ കല്ലാശാരിയും തടിയാശാരിയും വിളിക്കും ഇത്രയും രീതികളെ ഇത്രയും രീതി ഇത്തരം കൂടി 2 കോടി അല്ലെ 4 കോടി 8 ലക്ഷം ആശാരിക്ക് കണക്ക് കൊടുക്കും കല്ലാശാരിക്കും കണക്ക് കൊടുക്കും വീടിന് സൗകര്യമില്ലേ ആശാരി തളിപ്പണി നടക്കുന്നത് വേറെ വീട്ടിലോട്ടോ വേറെ സ്ഥലത്ത് കാണിക്കും കല്ലാശാരി ഇവിടെ ഫൗണ്ടേഷൻ കെട്ടുക പിന്നെ മേളിലോട്ട് കെട്ടും കിത്തി വീടുകൾ തൂക്ക് കെട്ടുന്നുണ്ട് ചകടരിക്കണേ അതിന്റെ ഇടക്കിടയ്ക്ക് തട്ടി കളിക്കാനാണ് കുറച്ചാരം കടന്നു കഴിയുമ്പോ തട്ടി ഇങ്ങോട്ട് തട്ടടാ അതിനാണോ പറ ശരിയാവും എനിക്ക് തോന്നുന്നില്ല നീ അമേരിക്ക നമ്മളെ പെട്ടിയും പിടിച്ച തണുപ്പത്തെ എയർപോർട്ടിൽ നിന്നൊക്കെ ഒന്ന് ഓർത്തോണം ആദ്യം വരാനൊക്കെ പറഞ്ഞവരെല്ലാം കൊണ്ട് ക്ഷണിക്കാൻ വന്നവര് പോലും വന്നില്ല ഇന്നത്തെ പോലെ മൊബൈൽ ഒന്ന് വന്ന് തണുപ്പ് ഓർക്കുന്നില്ല പൗലോസ് പറഞ്ഞൊരു പറവെടുത്ത് വെച്ചാൽ ഞെളിയാറ ഭയം കൊടുത്തില്ലത്തെ അവൻ കല്ലാശാലയുടെ തൂക്കുകത്തേക്ക് കാണവേ കണക്കാണ് തോന്നാണ് ആശാലയുടെ കയ്യില് കൊട്ടുപടിയും മുഴക്കോൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പിന്നെ ചെവിയിലൊരു ഈറല് പുലി അപ്പുറമായിട്ടാ പണിയുന്നത് ഇങ്ങനെ ഇവിടെ ഇത് തമ്മിൽ ചിലപ്പോ കാണത്ത് പോലും ഇല്ല പക്ഷെ ഇങ്ങനൊരു ഫൗണ്ടേഷൻ കിട്ടി കിത്തിപ്പൊക്കം വെക്കി അങ്ങനെ ഒരു കൂട്ട് കൊണ്ടെന്ന് കയറ്റുമ്പോ കെറു കൃത്യം ഒത്തിരിക്കും കാരണം കണക്ക് 2:1 പല സ്ഥലത്തിട്ടാ പണിയുന്നത് ആശാരി കല്ലാശാരി പരിചയം കാണുന്ന കണ്ടെന്ന് വരികയല്ല പക്ഷെ രണ്ടു പേർക്കും കൂടെ കണക്ക് കൃത്യമാണ് ഇതാണ് നമ്മുടെ കണക്ക് ഇതാ ഇതിന്റെ തോന്നിയാണ് കൃത്യം പണി തന്നു വരുമ്പോ ഒക്കണം മേളു വായിട്ട് നോക്കണമെന്ന് അതുകൊണ്ട് ഞാൻ എന്നോട് യോജിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് പറഞ്ഞോ ദൈവത്തിന് സ്തോത്രം അപ്പൊ അഭിനന്ദിക്കേണ്ട വിഷയം വരുമ്പോ യേശു അഭിനന്ദിക്കും എപ്പസോസുകാരോട് പറഞ്ഞു നിത്യലോകരുടെ നടപ്പ് പ്രാപിക്കുന്നു എന്ന് ഒരു നന്മ നിനക്കുണ്ട് ഇതുപോലെ വേറെ രാജ്യം പറഞ്ഞില്ല 3:4 3:4 എങ്കിലും ഉടുപ്പ് മലിനമാക്കാതെ ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേര് സർവീസിൽ നിനക്കുണ്ട് അതും അഭിനന്ദിച്ചു മലിനമാകാത്ത കുറെ പേരുണ്ട് അതെല്ലായിടത്തും ഇവിടെയുണ്ട് ജീവിതത്തെ സൂക്ഷിക്കുന്ന ജീവിത വസ്ത്രം കാത്തു സൂക്ഷിക്കുന്ന ജീവിതത്തെ അവന് ക്രമീകരണത്തോടെ നടത്തുന്ന അവൻ പലരെ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നുകൊണ്ട് എവിടെയുണ്ട് നാട്ടിലൊക്കെ ചിലപ്പം ചിലരുടെ ധാരണ അമേരിക്കയുള്ള എല്ലാരും ഏതാ വേറെ രീതി ഞാൻ പറഞ്ഞല്ല നന്നായിട്ട് ജീവിക്കുന്നവർ അമേരിക്കയിലും ഇവിടെ കുഴഞ്ഞു വരും കേരളത്തിൽ എല്ലായിടത്തും കൊണ്ട് നന്നായിട്ട് ജീവിക്കുന്നവരും കുഴഞ്ഞ ആൾക്കാർ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട് മലിനമാകാത്ത കുറെ പേരുണ്ട് പ്രിയരെ ആ കൂട്ടത്തിലായിരിക്കണം ഞാനും നിങ്ങളും കരവീർത്ത് ദൈവത്തിനൊന്ന് ശ്രദ്ധിച്ചേ അന്യോന്യം അഭിനന്ദിക്കണം അവന്റെ മറ്റുള്ളവനെ സ്നേഹത്തിനാക്കണം ചെടിവാരി അറിയരുത് ആക്ഷേപിക്കരുത് അവന്റെ വിലകീറുന്നതിനെ അവരുടെ അടുത്ത് അമ്മാനമാടരുത്
സ്തോത്രം അഭിനന്ദിക്കും. മറ്റുള്ളവരെ സ്നേഹപ്പെടുന്നുണ്ട് എങ്കിൽ ദൈവം നിന്റെയും മാനിക്കും. കരവിയൊക്കെ ദൈവത്തെ ശ്രദ്ധിക്കാം. ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കരവിയൊക്കെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ജയിക്കുന്നവന് അതാ നമ്മുടെ വിഷയം. ദൈവം എന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ കൂടെ ദൈവത്തെ ശ്രദ്ധിക്കാം. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുനാഥ. ജീവിതത്തിൽ ജയിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു. ജയിച്ചവനാണ്. ജയിപ്പാനുള്ള കൃപ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. ജയിപ്പാനുള്ള വഴി അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജയിക്കാനുള്ള ആത്മബലം അവൻ തന്നിട്ടുണ്ട്. ജയിപ്പാനുള്ള പ്രമാണം അവൻ തന്നിട്ടുണ്ട്. ജയിക്കുന്നവരായിരിക്കാൻ ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രി യേശു കർത്താവ് നമ്മെ നോക്കുമ്പോൾ നമ്മെ പറ്റി എന്ത് പറയും? പ്രശംസിപ്പാൻ വകയുണ്ടോ? നല്ലത് പറയാൻ വകയുണ്ടോ? അതോ തിരുത്തലിന്റെ എന്തെങ്കിലും ഇന്ന് രാത്രി നാം കേട്ടോ? അങ്ങനെയെങ്കിൽ അതിനു മുൻപാകെയും ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആശ ജോൺ സി ഡാനിയൽ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കടന്നു പോകാമെന്നും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനൊരു അവസരം ഭൂമുഖത്തെ ഞങ്ങൾക്ക് ഒരുക്കിയതിനാലും ഒരു പ്രാവശ്യം കൂടെ കൂട്ടായ്മ ആചരിപ്പാ. ഈ സിറ്റിയിലുള്ള ദൈവമൊക്കെ നീണ്ടിയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ആൾക്കടുത്ത ദാസിനെ ഞങ്ങളുടെ മധ്യായിച്ചതിനാൽ സ്തോത്രം. നാളുകളായി പല വിധത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് തന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കെല്ലാം മടിയായതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെ ഉയർത്തുവാൻ താൻ മടിച്ചില്ല. Praise the Lord, hallelujah. പലപ്പോഴും ഞങ്ങളുടെ ബുദ്ധി കേറാത്ത പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഹല്ലേലൂയ അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ അനേക കാര്യങ്ങൾ അദ്ദേഹം ഓർപ്പിച്ചു. കർത്താവേ, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ പറ്റപ്പ ഞങ്ങൾക്ക് നൽകണമേ. അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഏകീകരിപ്പാൻ, ഹല്ലേലൂയ അവന്റെ സ്നേഹത്തോട് ഏകീകരിപ്പാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ കർത്താവേ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ഹല്ലേലൂയ ചെയ്യേണ്ട സ്ഥാനത്ത് ചെയ്യേണ്ടത് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കാൻ ഒന്നുകൂടെ വിളിച്ചു പറയുവാൻ. ഹല്ലേലൂയ ഈ ദേശത്തേക്ക് പ്രിയപ്പെട്ടവനെ അയച്ചതിനാണ് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. തുടർന്ന് ഈ പ്രദേശത്ത് തന്നായിരിക്കുമ്പോൾ ഹല്ലേലൂയ നാളത്തെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഒരു പാപിയുടെ മാനസാന്തരമാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ സ്വർഗത്തിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് മാന്ത്രമാണ്. ഒരാൾ പാപബോധമുള്ളവരായി തീരുന്നെങ്കിൽ ഞങ്ങളുടെ വചനം കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്നല്ല, നീ ഏൽപ്പിച്ചത് പറയുമ്പോൾ അത് ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ അറിയുന്നു ഭാവിയുടെ മാനസാന്തരം. സ്വർഗം സന്തോഷിക്കുന്നു. വചനത്തിലൂടെ ഹല്ലേലൂയ വചനം വായിച്ച് അനേക ഹീൽ ചെയ്യുന്നു. വചനം വായിച്ച് വിടുവിക്കുന്നു. വചനം വായിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തുന്നു. എന്റെ ദാസനെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം. തുടർന്ന് കൃപയിൽ മറച്ചാട്ടെ. ഹല്ലേലൂയ അനേകർക്ക് പ്രയോജനമുള്ളവനായി തീരുവാൻ നീടിയാക്കിയാട്ടെ.
ഹല്ലേലൂയ കടന്നു വന്ന ഏവരെയും നിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. നിന്നെ ചുമതലവഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീഡിയെയും അങ്കർത്താവിന്റെ ദാസനെ നീ അധികാരപ്പെടുത്തി ഓർത്തുന്നു. നീയോട് സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. തിരുനാമം നിന്റെ മക്കളുടെ മഹത്വപ്പെടുത്താതെ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേക കർത്താവിന്റെ ദാസനോടും തന്റെ ശുശ്രൂഷയോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയന്തം ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. കർത്താവേ.